അശോകേട്ടനോ ഇരിക്കെ. അല്ല, ഇന്ന് ദിവസം 28 അല്ലേ ആയുള്ളൂ. വാടക തരാൻ ഇനി 3 ദിവസം ബാക്കിയില്ലേ? ശ്രീദേവി, ഞാൻ വാടക പിരിക്കാൻ വന്നതല്ല. പിന്നെ അല്ല, നിന്റെ കൂട്ടുകാരി പ്രേമ വന്നില്ലേ? ഇല്ല, അവളുടെ ഷോപ്പ് അടയ്ക്കാൻ 9 മണിയാകും. നീ ഇപ്പോഴും ആ DTP സെന്ററിൽ തന്നെയല്ലേ ജോലി ചെയ്യുന്നത്? അതെ, അശോകേട്ടൻ വന്ന കാര്യം പറഞ്ഞില്ല. ശ്രീദേവിയുടെ വിവാഹമൊന്നും ഇതേവരെ ശരിയായില്ലല്ലോ. അശോകേട്ടൻ എന്നെ വിവാഹം കഴിപ്പിക്കാൻ ഇറങ്ങിയതാണോ? കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു കേസ് കൊണ്ടുവന്നിരുന്നു. നല്ലൊരു കേസായിരുന്നു കഴിഞ്ഞ തവണ കൊണ്ടുവന്നത്. പക്ഷെ ആള് ദുബായിക്കാരാണെന്ന് പറഞ്ഞ് നീ അത് ഒഴിവാക്കി. ഇത്തവണ ഒരു നല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെയാണ് ഞാൻ നോക്കിയത്. നോക്കിയേട്ടാ, എനിക്ക് വിവാഹം വേണ്ട. അങ്ങനെ പറയല്ല ശ്രീദേവി. നോക്കു മോളെ, അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒന്നുമില്ലാത്ത നിനക്ക് വിവാഹം ഒരു ആവശ്യമല്ലേ? ആവശ്യമല്ല. ചേട്ടൻ ഇതല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് അടുക്കള കുറച്ച് പണിയുണ്ട്. എന്താ അശോകേട്ടാ, എപ്പോഴാ വന്നത്? ഞാനിപ്പോ എത്തിയതേ ഉള്ളൂ. എന്റെ പ്രേമേ അറിയാമോ? ഞാൻ ഇട്ട് ചോദിക്കാം, നിന്റെ കൂട്ടുകാരി പണ്ട് വല്ലവരും പ്രേമിച്ചിരുന്നു? അത് ഇല്ല. എന്തേ? വല്ലവന് വിളച്ചു കടന്നു പറഞ്ഞിട്ടുണ്ട്. അത് ഇല്ല. എന്താ ചോദിച്ചത്? ഏയ്, ഒന്നുമില്ല ചേച്ചി. പ്രേമേ, നീ എന്താടി ഇത്ര നേരത്തെ? സയനപത്രത്തിൽ ഞാനൊരു വാർത്ത കണ്ടു, പിന്നെ ഞാൻ അവിടെ നിന്നില്ല. ബോസിനോട് സമ്മതം പോലും ചോദിക്കാതെ വന്നതാ. എന്താടി വാർത്ത? അതൊക്കെ ഉണ്ട്, വാ. നമ്മുടെ കാളിദാസനെ മികച്ച കവിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്രേ. കാളിദാസനോ? എവിടെയാ ന്യൂസ്? കാളിദാസൻ ഇപ്പൊ എവിടെയുണ്ട്? പത്രം ഞാൻ തരാം, പക്ഷെ ചെലവീയണം. എടി, കാളിദാസൻ വീണ്ടും കേരളത്തിലെത്തി. നമുക്ക് ഉടനെ അയാളെ പോയി കാണാം. കാണാം, കണ്ടിട്ട്? അത് പിന്നെ കൊറേ വർഷമായില്ലേ കണ്ടിട്ട്. എന്നെ നിന്റെയും കണ്ട അയാൾ തിരിച്ചറിയോ? നോക്ക്, വാർത്ത വായിച്ച ഉടനെ ഞാൻ പ്രസിലേക്ക് വിളിച്ചിരുന്നു. എന്നിട്ട്? ആളിത്രയും കാലം വടക്കേന്ത്യയിലായിരുന്നത്രേ, ഇപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. അപ്പോഴാണ് അവാർഡ് വിവരം അറിഞ്ഞത്. ഉടനെ ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചു. ആ വാർത്തയാണിത്. ആളിപ്പോ എവിടെയുണ്ട്? ഇപ്പം വടകരയിൽ റെസ്റ്റ് ഹൗസിനടുത്തുള്ള സുഹൃത്തിന്റെ വീട്ടിലാ. ഇനി ഒന്നും നോക്കണ്ട പ്രേമേ, നമുക്ക് ഉടനെ അയാളെ പോയി കാണാം. ഹലോ രാഘവേട്ടാ, ഒന്ന് ടാക്സി ആയിട്ട് വീട്ടിലേക്ക് വരുമോ? പെട്ടെന്നൊന്ന് വടകര വരെ പോണം. പെട്ടെന്ന് വരണേ. ഓക്കെ. എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ ആവുന്നു. ചേച്ചി വേഗം പോയി ഡ്രസ്സ് മാറ്റ്. ഏയ്, ഡ്രസ്സ് ഒന്നും മാറണ്ട, നീ വാ. 10 വർഷങ്ങൾക്ക് മുമ്പാണ് ആ കാളിദാസ പുരാണം നടന്നത്. എന്റെ ഒന്നും അല്ലാതിരുന്ന കാളിദാസൻ, പക്ഷെ എന്റെ എന്തൊക്കെയോ ആയി മാറിയ കാളിദാസൻ. ഇടവേളകളില്ലാത്ത ജീവിത നാടകം, അതിരുകൾ ഇല്ലാത്ത പ്രേമ നാടകം. ജന്മം തന്നവർ രണ്ടാളുകൾ, സ്നേഹം തന്നവർ നൂറാളുകൾ, ജീവൻ കൂടുവിട്ട കൂടെയാരുണ്ട്, ജീവൻ കൂടുവിട്ടാൽ കൂടെയാരുണ്ട്. ചേട്ടാ, ഈ ബൈക്കൊന്ന് 1 മണിക്കൂർ നേരത്തേക്ക് വാടകയ്ക്ക് തരും. പഠിക്കാനാണോ? പഠിക്കാനാണെങ്കിൽ വണ്ടി ഒന്നും തരില്ല കേട്ടോ. ഏയ്, പഠിക്കാനൊന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരുത്തം വണ്ടി കൊണ്ടായിട്ട് പരിപ്പിളക്കി കൊണ്ടാച്ചാ, കണ്ട അതിനൊക്കെ ഒരു കോലോ. അയ്യോ, പഠിക്കാനൊന്നുമല്ല, ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി പെട്ടെന്ന് വരണം, അത്രേ ഉള്ളൂ. വണ്ടി കണ്ടീഷൻ ആയിരിക്കണം. വരുമ്പോ ഈ കണ്ടീഷൻ ആവാഞ്ഞാ മതി. മണിക്കൂറിന് 200 രൂപ വാടക, 500 രൂപ അഡ്വാൻസ്. വേഗം കൊടുക്ക്. പേരും അഡ്രസ്സും ഒക്കെ അങ്ങോട്ട് പറയും. കാളിദാസൻ, കാളി നിവാസ്, കാളിക്ക. ചാവി, അതാ വണ്ടി. ശരി ശരി. കാളിദാസൻ, കാളി നിവാസ്, കാളിക. ചെറുപ്പക്കാർക്കൊക്കെ ഇക്കാലത്ത് കാളിദാസൻ എന്ന് പേരോ? പുതിയ ഫാഷനായിരിക്കും. ബ്രേക്ക് ഒന്നും കാണാനില്ലല്ലോ. എവിടെയാണ് ബ്രേക്ക്? നമുക്കിത് തിരിച്ചു കൊടുത്ത് മുങ്ങാം, പിന്നെ അയാൾ കാളിദാസൻ അന്വേഷിച്ച് നടന്നോളൂ. ഏത് കാളിദാസൻ? സത്യം പറഞ്ഞ കഴിഞ്ഞ ദിവസം ലൈസൻസ് ഇല്ലാന്ന് പറഞ്ഞ് പോലീസ് പിടിച്ചപ്പോ കാളിദാസൻ കാളിക്കാവ് എന്ന് പറഞ്ഞ. നീ വണ്ടി വിട്, ഞാനിത് സ്റ്റാർട്ട് ആവട്ടെ. ഇനി ഇത് ഉന്തി കൊണ്ടുപോകേണ്ടി വരും. എടാ, വണ്ടി കയറടാ, വണ്ടി കയറി.
വണ്ടി കണ്ടീഷനാണ്, ഒരു 300 രൂപ തരാണ്ട് ഒരു കുഴപ്പമില്ല. എനിക്ക് പണി കിട്ടി. ഹലോ, ആ ശേഖര, ഒരു പണിയുണ്ട്. ആ ഒരു കാളിദാസൻ, കാളി നിവാസ്, കാളിക, അവനെ കൈ കിട്ടിയ രണ്ടെണ്ണം പൊട്ടിച്ചു വിട്ടു. ഹലോ 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 ഹലോ, നിങ്ങൾ കാളിദാസനെ അറിയോ? അയാളെ വീട് എവിടെയാ? കാളിദാസനെ അറിയോന്നോ? ഈ കാളിക്കാവിൽ കാളിദാസ് എന്ന പേരുള്ള ഒരേ ഒരാളേ ഉള്ളൂ. പപ്പടം പപ്പടം എന്ന നാട്ടുകാർ വിളിക്കുന്നേ. പപ്പടോ? കാളിദാസിന് ഭക്ഷണത്തോടൊപ്പം ഒരു 10 പപ്പടെങ്കിലും വേണം. പപ്പടം അല്ലെങ്കിൽ പട്ടിണി കിടന്നാലും കാളിദാസ് ഭക്ഷണം കഴിക്കില്ല. പപ്പടം പുള്ളിയുടെ ഒരു വീക്ക്നെസ് ആ. എന്താ ഈ കാളിദാസിന്റെ ജോലി? ഈ കാളിക്കാവിലെ ഏക ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോപ്പ് നടത്തുന്നത് ഈ കാളിദാസനാ. സെന്റിമെന്റ്സും മനുഷ്യത്വം കൂടുതലായതുകൊണ്ട് നാട്ടുകാരൊന്നും ചെയ്യുന്ന ജോലിക്ക് കക്ഷിക്ക് പണമൊന്നും കൊടുക്കാറില്ല. മൊത്തം ഫ്രീ സർവീസ്. ആട്ടെ, നിങ്ങൾ ഒരു പാർട്ടിയുടെ ഓർഡർ ഏൽപ്പിക്കാൻ വന്നതാ? ഇപ്പൊ വീട്ടിലുണ്ടാവോ? പിന്നെ രാവിലെ 9 കഴിയും എഴുന്നേൽക്കാൻ. ഇപ്പോ നല്ല വല്ല സ്വപ്നം കണ്ട് സുഖമായി ഉറങ്ങുന്നുണ്ടാവും. കാളിദാസ, ആയിരം ആശകൾ ആഗ്രഹം.
എട്ട് കഴിഞ്ഞു. നല്ലൊരു സ്വപ്നായിരുന്നു. നോക്ക്, ഞാൻ അലാറം കൊടുത്തിട്ടുണ്ട്, അത് അടിക്കുമ്പോ ഞാൻ കറക്റ്റായിട്ട് എണീക്കും. എനിക്ക് നല്ല ഡിസിപ്ലിൻ ആണെന്ന് നിനക്കറിയാലോ. എന്നിട്ടെന്ന് ഇത്ര സമയത്ത് ഈ അലാറം അടിയാത്തത്? പെങ്ങളെ, അതടിക്കാൻ ഇനി ഒരു മണിക്കൂർ എടുക്കും, അതുവരെ ഞാനൊന്ന് കിടക്കട്ടെ. ആയിരം ഗാനങ്ങൾ. ആയിരം ആശകൾ ആഗ്രഹിച്ചാലും ഇതൊന്നും വേണ്ട. എന്താടാ, നിനക്ക് ഇനി നേരം വിളിത്തില്ലേ? അമ്മേ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആയി. അമ്മേ, ഈ പുലർച്ചെ കണ്ട സ്വപ്നം ഫലിക്കും എന്ന് പറഞ്ഞ ശരിയാണോ? ഓ, അതൊക്കെ പണ്ട്, ഇപ്പൊ അതൊന്നും ഇല്ല മോനെ. അല്ല, നിനക്കിന്ന് കട തുറക്കണ്ടേ? 10 മണിക്ക് തന്നെ തുറക്കാൻ. ഇത് ഗവൺമെന്റ് ഓഫീസ് ഒന്നല്ലല്ലോ, ഒരു 12 മണിക്ക് തുറന്നാലും മതി. മടിയൻ. പിന്നെ ജോണിയുടെ 2-ാമത്തെ മോളുടെ കല്യാണം നാളെയല്ലേ? നിന്നെയല്ലേ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഏൽപ്പിച്ചിരിക്കുന്നത്? പിന്നല്ലാതെ? എടാ, അയാളുടെ 3-ാമത്തെ മോളുടെ കല്യാണത്തിന്റെ ബാക്കി 3000 രൂപയും കൂടെ നിനക്ക് തരാനില്ലേ? അത് നീ മറന്നോ? പല തിരക്കിനിടെ ഞാനത് മറന്നു. നല്ല മോന. എടാ, ആ പണം ആദ്യം തന്നിട്ടേ ഈ പണി ഏറ്റെടുക്കുള്ളൂ എന്ന് നിനക്ക് പറയായിരുന്നില്ലേ? അമ്മേ, പണത്തിന് വേണ്ടി നമ്മൾ വാശി പിടിക്കുന്ന മോശമല്ലേ? ഞാൻ എത്ര വീട്ടില് വേലക്കാരിയായി ജോലി ചെയ്തു, അങ്ങനെ കിട്ടിയ പണം കൊണ്ടല്ലടാ നിനക്ക് ഞാൻ ലൈറ്റ് ആൻഡ് സൗണ്ട്സിന്റെ ഷോപ്പ് എടുത്തു തന്നത്. അതുകൊണ്ട് നാട്ടുകാർക്ക് ഗുണമുണ്ടെന്നല്ലാതെ നിനക്ക് വല്ല ഗുണമുണ്ടടാ? അമ്മേ, ഈ കാളിക്കാവിൽ ആര് ജനിച്ചാലും മരിച്ചാലും കല്യാണം കഴിച്ചാലും പന്തൽപ്പണി എന്നെയാണ് ഏൽപ്പിക്കുന്നത്. പിന്നെ ഞാനൊരു 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നു, അതൊരു തെറ്റാണോ? ആ കൊടുക്കുന്ന 10% ഡിസ്കൗണ്ട് ആളുകൾ നൂറാക്കി മാറ്റുന്നു, അതാ പ്രശ്നം. അമ്മേ, ആരോ വരുന്നു. ഞാൻ ടൗണിൽ നിന്ന് വരാ. ഇവിടെ കാളിദാസൻ ഇല്ലേ? ടൗണിൽ നിന്ന് വരാ? ഞാൻ കാളിദാസൻ. എന്റെ അമ്മ. അയ്യോ മോനെ. അയ്യോ അയ്യോ. അമ്മേ, ഇത്ര ഇതാണ് കാളിദാസനോട് കളിച്ചത്? എന്റെ അമ്മോ. നീ എന്തിനാണ് എന്റെ മോനെ അടിച്ചത്? ഇന്നലെ പഠിക്കാനായിട്ട് ബൈക്ക് വാടകയ്ക്ക് എടുത്ത് അത് പരിപ്പാക്കി, അതിന്റെ നഷ്ടപരിഹാരം തരാതെ മുങ്ങി. ഈശ്വര, ഞാൻ ടൗണിൽ പോയിട്ട് തന്നെ 2 മാസമായി, പിന്നെ എനിക്ക് ബൈക്ക് ഓടിക്കാനും അറിയില്ല. എന്റെ കൃഷ്ണ, ഇത് 3-ാമത്തെ തവണയാ എന്റെ കാളി ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നത്. അമ്മേ. കാളിദാസൻ, കാളിനിവാസ്, കാളികാവ്, അത് നീയല്ലേ? അതെ. എന്നാ ശരി, വീണ്ടും കാണാം. അയ്യോ, അത് വേണോ? അമ്മേ, ആരോ എന്നെ കാര്യമായിട്ട് പാരോപിക്കുന്നുണ്ട്. മുമ്പ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഫൈൻ അടച്ചു. ഏതോ ഒരു പെണ്ണിന് ലവ് ലെറ്റർ കൊടുത്തു എന്ന് പറഞ്ഞ് പലരും എന്നെ വന്ന് തല്ലി. ഇപ്പൊ ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെ. സാരല്ല, പോണ്ടേ. ആ ചേട്ടാ, കഴിഞ്ഞ ദിവസം ജോലിക്കുള്ള ഇന്റർവ്യൂ പോയിട്ട് എന്തായി? ഒന്നും പറയണ്ട എന്നെ രേണു. എവിടെ പോയാലും ആദ്യം ഒരു ഇന്റർവ്യൂ ഉണ്ടാവും, അതൊക്കെ സാധാരണ അല്ലേ? എന്നിട്ട് എന്തായി? ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ നല്ല മണിമണി പോലെ ഉത്തരം കൊടുത്തു, പക്ഷെ അവരെന്നെ ജോലിക്കെടുത്തില്ല. നോക്ക് ചേട്ടാ, ചേട്ടൻ എത്ര പെട്ടെന്ന് ജോലി തരപ്പെടുത്തണം. അറിയാലോ, അച്ഛൻ എനിക്ക് വേണ്ടി വളരെ അന്വേഷണം നടക്കുകയാണ്. അതിനെന്താ, എനിക്ക് സ്വന്തമായി ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോപ്പ് ഇല്ല. അയ്യോ, ആ ഷോപ്പ് കണ്ട് ചേട്ടൻ ഒരു 5 പൈസ ഗുണമില്ലെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ചേട്ടൻ വേറെ എന്തെങ്കിലും പണി നോക്ക്. ശരി. ആ പിന്നെ എനിക്കൊരു സ്വർണ്ണ മോതിരം വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓക്കേ.
എന്റെ വരുമാനത്തിന്റെ 5 പൈസ പോലും ഞാൻ വീട്ടിൽ കൊടുക്കുന്നില്ല. എല്ലാം ഞാൻ നിനക്കാ തരുന്നത്. അമ്മ എങ്ങനെ ഇതറിഞ്ഞ എന്നെ ചീത്ത വിളിക്കും. ഞാനായിട്ട് ആരോടും പറയില്ല. ശ്രീദേവി മോളെ, ശ്രീദേവി, മാമന്റെ ചുമ ഇനി മാറിയില്ലേ? ഇല്ല. നാളെ നമുക്ക് എന്തായാലും ഒരു ഡോക്ടറെ പോയി കാണണം. മോളെ, 2 തവണ അറ്റാക്ക് വന്ന എനിക്ക് ഇനി ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല. മാമൻ എന്തിനാ എപ്പോഴും ദുരന്തങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? എല്ലാം ശരിയാവും. എന്തു ശരിയാകാൻ? ഇത് കണ്ടോ, മഹേഷിന് ഷോപ്പ് തുടങ്ങാൻ ഞാൻ എടുത്തു കൊടുത്ത ലോണാ. അത് ഇതുവരെ അവൻ തിരിച്ചടച്ചിട്ടില്ല. ഒടുവിൽ ഇപ്പോൾ ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് വന്നിരിക്കുക. ഈശ്വര, ആകെയുള്ളൊരു വീടാ, അതും ബാങ്കുകാരെ ലേലം വിളിച്ചു കൊണ്ടുപോവോ? ശ്രീദേവിക്കറിയാലോ, നിന്റെ അച്ഛനും അമ്മയും ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചപ്പോഴാണ് നിന്നെ ഞാൻ നോക്കി വളർത്താൻ തുടങ്ങിയത്. അത്യാവശ്യത്തിന് വിദ്യാഭ്യാസവും തന്നു, കഷ്ടകാലത്തിന് ഒരു നല്ല ജോലിയും ശരിയായില്ല. നിന്റെ വിവാഹം കൂടി കഴിഞ്ഞിട്ടാണ് ജപ്തി നോട്ടീസ് വന്നതെങ്കിൽ ഞാൻ ഇത്ര ടെൻഷനാകുമായിരുന്നു. ശ്രീദേവിയെ കല്യാണം കഴിക്കാൻ ഞാനുണ്ടല്ലോ. നിന്നെ പോലത്തെ ഒരുവനെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ ഭേദം ഇവിടെ അല്പം വിഷം കുടിച്ച് ചാകുന്നതാണ്. അച്ഛൻ ഈ വിഷയത്തിൽ ഇടപെടണ്ട. ശ്രീദേവിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അച്ഛൻ എന്താ? ശ്രീദേവി, നിനക്കെന്നെ ഇഷ്ടമല്ലേ? കൂലിപ്പണിയും ഗുണ്ടായിസും മയക്കുമരുന്ന് കച്ചവടവുമായി നടക്കുന്ന നിന്നെ പോലെ ഒരുത്തനെ ഞാനെന്നല്ല ലോകത്തിൽ ഒരു പെണ്ണും ഇഷ്ടപ്പെടില്ല. ഞാൻ കേറി ഈ വീട് ലേലം വിളിക്കാന്ന് കേട്ടു. ഈ വീട് കൂടി നഷ്ടപ്പെട്ടാൽ ഞാൻ വിളിക്കുന്നിടത്തേക്ക് നീ വരണ്ടി വരും. ഇല്ലടാ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ശ്രീദേവി ഒറ്റയ്ക്കാകെയില്ല, നീ അവളുടെ ശരീരത്തിൽ തുടയില്ല. തന്റെ നിനക്ക് ഇനി ഒറ്റ അറ്റാക്കേ ബാക്കിയുള്ളു. ഓർത്തോ, അത് പെട്ടെന്ന് നടന്നില്ലെങ്കിൽ നിന്റെ അവസാനം എന്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും. ശ്രീദേവി, ഈ ഭൂമിയിൽ നീ എവിടെ പോയാലും എന്റെ കണ്ണുകൾ നിന്നെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും. അതോർത്തോ. ഏത് നിമിഷവും ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് നഷ്ടപ്പെടും. ഇനി ആത്മഹത്യ മാത്രാ എനിക്ക് മുന്നിലുള്ള വഴി. ഷോ ചേച്ചി, ഒന്ന് സമാധാനപ്പെട്. എന്ത് സമാധാനം? മാമന്റെ മകന് ഷോപ്പ് തുടങ്ങാനാ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്. പക്ഷേ അവൻ ആ ഷോപ്പ് മൊത്തം നഷ്ടത്തിലാക്കി. ബാങ്കിലാണെങ്കിൽ ഒന്നും അടച്ചിട്ടുമില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? ചേച്ചി, അത് നോവലും കവിതയൊക്കെ എഴുതിയില്ലേ, വരികക്കാർക്ക് അയച്ചു കൊടുത്തിട്ട് എന്തായി? ഓ, ആർക്കും ഒന്നും വേണ്ട. ആ മേഖലയിൽ തന്നെ പ്രശസ്തരായ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെന്ത് ചവർ എഴുതിയാലും ഇവരത് പ്രസിദ്ധീകരിക്കും. മുമ്പ് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോ കഥാരചനയ്ക്കും കവിതാരചനയ്ക്കും എത്ര പ്രൈസ് കിട്ടിയിരുന്നു. ചേച്ചി, എൽ ഡി ക്ലർക്കിന്റെ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വന്നോ? എല്ലാ ലിസ്റ്റിലും പേരുണ്ട്, പക്ഷേ ജോലിയൊന്നും കിട്ടിയില്ല. ചേച്ചി ധൈര്യമായിട്ടിരിക്കി, പ്രശ്നങ്ങളില്ലാത്ത വീടുണ്ടോ? എന്റെ വീട്ടിൽ തന്നെ മൊത്തം പ്രശ്നങ്ങളല്ലേ, എല്ലാം ശരിയാവും. ഹലോ ഗോപാൽജി, ഞാൻ ശ്രീദേവിയാ. ആ, പറ മോളെ, എന്തിനാ വിളിച്ചേ? സാർ, ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കാൻ തന്ന കഥകൾ വായിച്ചിരുന്നോ? പിന്നെ എങ്ങനെയുണ്ട്? സംഭവം നന്നായിട്ടുണ്ട് സാർ. അതൊരു മെഗാ സീരിയൽ ആക്കിയ വൻ വിജയമായിരിക്കും, ഉറപ്പാ. സത്യം, പക്ഷെ ചാനലുകാർ മുഴുവൻ പ്രശസ്തരുടെ കഥ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. അവർക്ക് ഇതൊന്നും വേണ്ട, ഞാൻ ഹെൽപ്ലെസ് ആണ് മോളെ. ഇപ്പൊ വരുന്ന മെഗാ സീരിയലിനൊക്കെ വല്ല കഥയുണ്ടോ? ഞാൻ നല്ലൊരു കുടുംബകഥ അല്ലേ എഴുതിയ സാർ? എല്ലാം സത്യമാണ്, പക്ഷെ പുതുമുഖങ്ങൾ ആർക്കും വേണ്ട മോളെ. അല്ലെങ്കിൽ പിന്നെ നീ വലിയ കലാകാരന്റെ മകളായിരിക്കാം. എങ്കിൽ ഞാൻ എഴുതി കവിതയെങ്കിലും പ്രസിദ്ധീകരിച്ചൂടെ സാർ? ആ, അത് നോക്കാം. നല്ല അസല് കവിത, എനിക്ക് ഇഷ്ടമായി. സാർ, എനിക്ക് സാറിന്റെ പെറ്റമ്മ പബ്ലിക്കേഷനിൽ ഒരു ജോലി തരുമോ സാർ? അയ്യോ, അത് മാത്രം ചോദിക്കരുത്. നിലവിലുള്ളവരെ തന്നെ പിരിച്ചുവിടാൻ ഞാൻ കിടന്ന് പെടാപ്പാട് പോലും. ശരി എന്നാൽ, ഓക്കെ. ശരി സാർ. ഇടവേളകളില്ലാത്ത ജീവിത നാടകം എന്ന കവിത നീ വായിച്ചോ? പിന്നെ അടിപൊളി ഒരു കാവ്യഗ്രന്ഥം. ഇത് ആരെഴുതിയതാടാ? നിനക്കറിയാലോ, എന്റെ ജേഷൻ റഷ്യൻ സാഹിത്യത്തിലെ റിസർച്ച് ചെയ്യുന്ന വ്യക്തിയാ. അവരുടെ പ്രോജക്ട് വർക്കിന്റെ ഭാഗമായി ഏതോ റഷ്യൻ കവിത ഇടവേളകളില്ലാത്ത ജീവിത നാടകം എന്ന പേരിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഓ, അങ്ങനെ. ഏതായാലും ആ കവിത വായിച്ചാൽ ശരിക്കും ഒരു മലയാളി എഴുതുപോലുണ്ട്. എടാ, ഞാൻ ആ കവിതയുടെ ഒരു കോപ്പി നമ്മുടെ പെറ്റമ്മ പബ്ലിക്കേഷന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അറിയാലോ, കോളേജിൽ പഠിക്കാനൊന്നും പറഞ്ഞ് കവിത എഴുതി നടന്നു എന്നറിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര പ്രശ്നമാവും. ഓ, അതെനിക്ക് അറിഞ്ഞൂടെ. ഞാൻ നമ്മുടെ പതിവ് പേരാ വെച്ചിരിക്കുന്നത്, കാളിദാസൻ കാളി നിവാസ് കാളികാവ്. നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് എന്തിനാ അങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത്? നിനക്കറിയാലോ, ഞാൻ എത്രയോ ഇന്റർവ്യൂവിന് പോയി, ഒന്നും ശരിയാവുന്നില്ല. എന്താണ്, കുഴപ്പമൊന്നും മനസ്സിലാവുന്നില്ല. നോക്ക് ചേട്ടാ, ചേട്ടാ, ഈ ഡ്രസ്സിങ്ങിലെല്ലാം ഒരു മാറ്റം വരുത്. ഒരു എക്സിക്യൂട്ടീവ് ചെല്ലേ, ചെല്ലപ്പോ ജോലി ശരിയാവും. അതോടെ നമ്മുടെ വിവാഹവും നടക്കും. നടന്നാ മതിയായിരുന്നു. അല്ല, എന്താ ജോലി? സ്വീപ്പറ ജോലിയാ. അയ്യേ, സ്വീപ്പറോ?
ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ള എനിക്ക് പിന്നെ ആരെങ്കിലും ഡയറക്ടറുടെ ജോലി അതും ശരിയാ. സീപ്പർ എങ്കിൽ സീപ്പർ ചേട്ടൻ ആ ജോലിയെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കൂ. നീ നോക്കിക്കോ, ഇത്തവണ ഡ്രസ്സിങ്ങിനെല്ലാം ഒരു മാറ്റം വരുത്തി. എല്ലാവരെയും ഞാനൊന്ന് ഞെട്ടിക്കും. ഞെട്ടിയാ മതി. ഇത്തവണ ഞാനൊരു കലക്കും. മിസ്റ്റർ കാളിദാസൻ. നമസ്കാരം സാർ, ഒരു മിനിറ്റേ. നമസ്കാരം. നിങ്ങളിവിടെ ഡയറക്ടർ ജോലി ചെയ്യാൻ വന്നതാണോ അല്ല സ്വീപ്പർ ജോലി ചെയ്യാൻ വന്നതാണോ? യഥാർത്ഥത്തിൽ ഞാനിവിടെ സ്വീപ്പർ പണിക്ക് വന്നതാണ്. ഇനിയിപ്പോ സാറുമാരെന്നെ ഡയറക്ടർ ആക്കിയാൽ ഞാനാകും. എനിക്കങ്ങനത്തെ ജാടയൊന്നുമില്ല. ഡയറക്ടറെങ്കിൽ ഡയറക്ടർ. അപ്പോ പേര് കാളിദാസൻ തന്നെയല്ലേ? പേര് കാളിദാസൻ ആണെങ്കിലും അമ്മ എന്നെ കാളി കാളി എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ഞാൻ എന്നെ കാളികാന്ത് എന്നാണ് വിളിക്കുന്നത്. അതെന്താ? ഞാനൊരു രജനീകാന്തിന്റെ ഫാനാണ്. അങ്ങനെ. അപ്പോ കാളിദാസന്റെ വിദ്യാഭ്യാസം? ഏഴാം ക്ലാസ് ആണ് സാർ. അതെന്താ ഏഴാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി? അത് പിന്നെ ഏഴാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നതിനിടയിൽ കോപ്പി അടിച്ചു എന്ന പേരിൽ എന്നെ ഹെഡ് മാസ്റ്റർ പുറത്താക്കി. യഥാർത്ഥം ഞാൻ നിരപരാധിയായിരുന്നു സാർ. അതെങ്ങനെ? കണക്കിന്റെ പരീക്ഷയ്ക്ക് എളുപ്പവഴിയിൽ ഉത്തരം എഴുതുക എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. എനിക്കറിയാവുന്ന എളുപ്പവഴി കോപ്പിയടിയായിരുന്നു. പക്ഷെ എന്നെ കയ്യോടെ പിടിച്ചു സ്കൂളിൽ നിന്ന് പുറത്തുവാക്കി. ഞാൻ എന്ത് തെറ്റ് ചെയ്തു സാർ? പിന്നെ എന്തോ ഇംഗ്ലീഷ് സാറേ, ഇവിടുത്തെ വിഡ്ഢികളായ ആളുകൾ മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ടു പഠിപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു സായിപ്പ് മക്കളെ മലയാളം മീഡിയത്തിൽ വിട്ടു പഠിപ്പിച്ചായി സാർ കേട്ടിട്ടുണ്ടോ? അതില്ല. പക്ഷെ നിങ്ങൾക്ക് വല്ല ജോലിയും ചെയ്ത് മുൻപരിചയമുണ്ടോ? പിന്നെ കഹാളീസ് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് എന്റേതാണ്. സ്വന്തമായി 400 കസേരയും 100 മേശയും 50 ട്യൂബും 25 ഫാനും മുമ്പ് എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴോ? എന്ത് പറയാനാ സാറേ, ഷോപ്പ് തുടങ്ങിയ ഒരു വർഷത്തിനിടയിൽ അതിൽ പകുതി സാധനവും കാണാനില്ല. വാടകയ്ക്ക് കൊടുത്ത ആരും മുഴുവനായി സാധനം തിരിച്ചു തരുന്നില്ല. പലരും പലതും അടിച്ചു മാറ്റുന്നു. എന്തിന്? വാടക പോലും തരുന്നില്ല. അതുകൊണ്ടാ ഞാൻ ഈ ജോലിക്ക് വന്നത്. സാർ, ഈ ജോലി എനിക്ക് തരുമെന്ന് ഉറപ്പല്ലേ? പിന്നെ വേറെ ആരും ഇല്ലെങ്കിൽ ഈ കമ്പനിയിൽ വിവരവും ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ജോലി എടുക്കുള്ളൂ, അല്ലാതെ നിന്നെ പോലെ. സാർ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം ഒരു ജോലി. പോടാ അവിടുന്ന്. അത് ശരി, എനിക്ക് ജോലി തരില്ലെന്ന് ഉറപ്പാണോ? ഇല്ല, തനിക്ക് തരാൻ പറ്റിയ ജോലി ഇവിടെ ഇല്ല. എടാ ചേട്ടേ, താൻ ആരാന്ന തന്റെ വിചാരം? ഉണ്ടക്കണ്ട വാൽമാക്ക്. എടോ, ഞങ്ങൾ ആരാ നിനക്കറിയോ? പിന്നെ റിലയൻസ് മുതലാളി എന്നാ വിചാരം? നീയും നിന്റെ ഈ ലോക്കൽ കമ്പനിയും പണ്ടാരടങ്ങിപ്പോട്ടെ. ഒന്നുമില്ലെങ്കിലും വല്ല ഭൂമിയിൽക്കോ സുനാമിയോ വന്ന് ഇത് മൊത്തമായി നശിക്കട്ടെ. മരമാക്രി. ഇവനെ പിടിച്ച് പുറത്താക്കണ്ട സാർ, ഞാൻ വെക്കോളാം. താങ്ക് യു. കെട്ടിപ്പിടി കുത്തം താടി ചുറ്റുപാടും ആരുമില്ലടി. ആരംഭം ഇവിടെ തന്നെയാകട്ടെ. ആരംഭം ഇവിടെ തന്നെയാകട്ടെ. കെട്ടിപ്പിടി കുത്തം താടി ചുറ്റുപാടും ആരുമില്ലടി.
വണ്ടി വണ്ടി നൂറെണ്ണം വാങ്ങും, വണ്ടി നിറയെ പെണ്ണുങ്ങൾ നൂറെണ്ണം കാണും, ബാക്ക് 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 നിറയെ പണവും കാണും. പെണ്ണിന്റെ പുഞ്ചിരി കണ്ട് ലെട്ട് പൊട്ടിയേ, പെണ്ണിന്റെ നോക്കി കണ്ട് ലെട്ട് പൊട്ടിയേ, പെണ്ണിന്റെ പുഞ്ചിരി കണ്ട്. നിന്നെ കാണാൻ ടൗണിൽ ഒരാള് എന്നെ തല്ലാനാവും. ഞാൻ പോട്ടെ. തല്ലാനൊന്നല്ല, നിനക്കെന്തോ പണം തരാനാ. ഒരു പണിയും ചെയ്യാതെ എനിക്ക് പണം തരാ, ഇയാൾക്ക് എന്താ വട്ടുണ്ടോ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ പെറ്റമ്മ. പെറ്റമ്മ? ഇതാണ് എന്റെ പെറ്റമ്മ, ഇതാണ് എന്റെ ഒറിജിനൽ പെറ്റമ്മ. നിങ്ങൾ ആരാ? ഞാൻ പെറ്റമ്മ പബ്ലിക്കേഷന്റെ ചീഫ് എഡിറ്റർ ഗോപാൽജിയാണ്. നിങ്ങളുടെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ എനിക്ക് നിങ്ങൾ സമ്മതം തരണം. ഇതാ 5000 രൂപ പ്രതിഫലമായി ഇരിക്കട്ടെ. അതെ, ഒരു മിനിറ്റ്, ഈ പേപ്പറിലൊക്കെ നോക്കട്ടെ. ഇതാ ഏത് പുസ്തകം? അത് പിന്നെ ചേട്ടാ, ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യം ഇതേ ബുക്കില്ലേ, അതിന്റെ കാര്യമാ പറയുന്നത്. മോനെ, ആ പണം വാങ്ങി ആ പേപ്പർ ഒന്ന് ഒപ്പിട്ട് കൊടുക്ക്. ഏത് പണം, ഏത് പേപ്പർ? ഈ പണം, ഈ പേപ്പർ ഒന്ന് ഒപ്പിട്ട് കൊടുക്ക് മോനെ, 5000 രൂപയാ കിട്ടുന്നത്. പക്ഷേ എന്താ കാര്യം എനിക്ക് മനസ്സിലായില്ല. അപ്പൊ മിസ്റ്റർ കാളിദാസ്, പെറ്റമ്മ വെറും പുസ്തകം മാത്രമല്ല, പ്രധാന ചാനലുകളിൽ പല പല സീരിയലുകളും ചെയ്യുന്നുണ്ട്. നല്ല കഥയുണ്ടെങ്കിൽ പറയണം, നല്ല കാശ് തരാം. പുസ്തകവും മെഗാസീരിയലും ഞാനും തമ്മിൽ എന്ത് ബന്ധാ ഉള്ളേ? നിങ്ങൾ കാളിദാസനെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തു. വലത് കാല് വെച്ച് വരുന്ന മഹാലക്ഷ്മിയെ ഇടത് കാല് കൊണ്ട് തല്ലിത്തെറിപ്പിക്കരുത്. കാമദേവൻ മനം വിളക്കിയ പെണ്ണല്ലേ നീ, കൈകളിൽ ആരോ എവിടെയോ എഴുതിയ ഒരു കവിത നിന്റെ പേരിൽ ബുക്കാവുകയാണ്. നീ ഇനി മാറ്റി പറയാനൊന്നും നിക്കണ്ട, കിട്ടിയ പൈസ ലാഭം. ഏട്ടാ, ഭാവിയിൽ മെഗാസീരിയലിന്റെ കഥ എഴുതാന്ന് പറഞ്ഞില്ലേ? പിന്നെ ആവഴിക്കും കാശ് വരും. അമ്മേ, ഗാന്ധിജി എന്താണ് പറഞ്ഞത്? കളവ് പറയാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. ഓ, നീ വലിയ സത്യശീലനൊന്നും ആവണ്ട. എന്റെ കൃഷ്ണ, ഇവന് പണ്ട് കാളിദാസൻ എന്ന് പേരിട്ടപ്പോ ഇവനൊരു വലിയ കവിയായി മാറുന്ന ഞാൻ വിചാരിച്ചത്. എന്തായാലും എങ്ങനെ പോയാലും ഒരു പേരിന് കവിയായല്ലോ. അമ്മേ, 5000 രൂപ കിട്ടിയത് അച്ഛനോട് പറയണ്ട കേട്ടോ, അച്ഛൻ അതും കൊണ്ടുപോയി കുടിക്കും. സത്യം, സ്വന്തമായിട്ടൊരു വീട് വേണമെന്നോ പ്രായപൂർത്തിയായ ഒരു മോളെ കെട്ടിച്ചു വിടണമെന്നോ ഒരു ചിന്തി അയാൾക്കില്ല. ഇപ്പൊ തന്നെ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഈ വഴിക്ക് വന്നിട്ടില്ല. കഷ്ടം. ഈ അച്ഛന്റെ കുടി നിർത്തുവാൻ ഇനി എന്താ ചെയ്യാ? കാളി, അവിടെ നിക്ക്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് പ്ലീസ്. കാളിക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. അച്ഛന്റെ മുന്നിൽ എനിക്ക് ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല. ഞാനതുകൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച കാണാൻ വന്ന എഞ്ചിനീയറെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. രേണു, നിനക്കെനിക്ക് കുറച്ച് സമയം കൂടി തന്നൂടെ, ഞാൻ ഇനിയും ജോലിക്ക് ശ്രമിക്കും. നിങ്ങൾക്കിനി ജോലി കിട്ടുമ്പോഴേക്കും എന്റെ മുഖിലൂടെ പല്ല് മുളച്ചിട്ടുണ്ടാവും. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത് അവരുടെ മനസ്സ് കണ്ടിട്ടാവണം, ഒരിക്കലും അവരുടെ ജോലിയോ സൗന്ദര്യമോ കണ്ടിട്ടാകരുത്. അതൊക്കെ പണ്ട്, ഐ ആം പ്രാക്ടിക്കൽ. ഭർത്താവ് ഒരു എഞ്ചിനീയർ തന്നെ ആകണമെന്ന് എനിക്ക് വാശിയൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഒരു സ്വീപ്പറെങ്കിലും ആയാ മതി. പക്ഷെ ആ ജോലി പോലും നിങ്ങൾക്കില്ലല്ലോ. സോ കാളി, നിങ്ങളെല്ലാം മറക്കണം, ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. ഐ ആം സോറി, സോറി ഫോർ എവരിതിങ്. എന്നെ ശപിക്കരുത്. ആ രേണു,
എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. ഞാൻ തന്ന അതിനെപ്പറ്റി ഓർത്ത് ചേട്ടൻ പേടിക്കണ്ട. ചേട്ടൻ തന്ന ആഭരണങ്ങളൊന്നും ഞാൻ വെക്കില്ല. ചേട്ടന്റെ ഓർമ്മയ്ക്കായി ജീവിതകാലം മുഴുവൻ ഞാൻ സൂക്ഷിക്കും. നീ അതെല്ലാം സൂക്ഷിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അതൊന്നും വിൽക്കരുത്. അതെന്താ മൊത്തം മുക്കുവണ്ട? അതാ ദുഷ്ട, നിങ്ങൾ എന്നെ പറ്റിച്ചു. പിന്നെ വീട്ടില് കറണ്ട് ചാർജ് അടയ്ക്കാൻ പൈസ ഇല്ലാണ്ട് കമ്പിളാ. നിനക്ക് സ്വർണ്ണാഭരണങ്ങൾ ഓടി എവിടുന്ന്? അമ്മേ, ഇതാ ഒരു മാസത്തിന് ശേഷം അച്ഛൻ വന്നിരിക്കുന്നു. ആ വഴി തെറ്റിപ്പോയതായിരിക്കും. നോക്ക് കാളി, നീ ഒരു 5 പൈസ പോലും ആ മനുഷ്യനെ കുടിക്കാൻ കൊടുക്കരുത്. ഈ ഭൂമിയിൽ 3/2 വെള്ളമാണ്. അപ്പോ ഒരു മനുഷ്യൻ വെള്ളം അടിക്കുന്ന തെറ്റ, അകത്തും വെള്ളം പുറത്തും വെള്ളം, പുറത്തും വെള്ളം അകത്തും വെള്ളം. എടാ, ഒരു 500 രൂപ എങ്കിലും താടാ. ഞാനൊന്നും നിങ്ങൾക്ക് തരില്ല. നിങ്ങൾ വന്ന വഴിക്ക് വിട്ടോ മനുഷ്യൻ. എടേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അടാ, ഞാൻ ഇനിയും വരും. അകത്തും വെള്ളം പുറത്തും വെള്ളം, പുറത്തും വെള്ളം അകത്തും വെള്ളം, അകത്തും വെള്ളം പുറത്തും വെള്ളം. അതെങ്ങനെ വിശേഷം അറിഞ്ഞോ? നമ്മുടെ കാളിദാസനെ ഓടിട്ടി. ഏത് നമ്മുടെ കാളിദാസനോ? ഏത് കാളിദാസൻ? ഇടവേളകളില്ലാത്ത ജീവിത നാടകം എന്ന കവിത എഴുതിയ ആ കാളിദാസൻ. അതല്ലേ ആ കവിതയ്ക്ക് ഓർഡർ കിട്ടിയിട്ടില്ലെങ്കിൽ അതിശയുള്ളൂ. അത്രയ്ക്ക് ഫിലോസഫിക്ക് ആണത്. ശരിയാടാ, അയാളൊരു ഗ്രാമീണൻ എന്നാണ് കേട്ടത്. സ്വന്തമായി വീടില്ലാത്തതുകൊണ്ട് സർക്കാർ 10 ലക്ഷം രൂപ അവന് വീട് വയ്ക്കാൻ കൊടുക്കുന്നുണ്ട്. അതേതായാലും നന്നായി. നീ ആ പത്രം കണ്ടു കൊണ്ടാ, ഞാനൊന്ന് നോക്കട്ടെ. കാണുമ്പോ എനിക്കും തോന്നുക ഒരു കവിത എഴുതിയാലോ. അമ്മേ, അമ്മേ, എന്താടാ ഈ ബെല്ലെന്താ അടിക്കാത്തേ? ഇതിനെ ബില്ലടച്ചാലേ കാളി ബെല്ലടിക്കൂ. ഇന്നലെ ഫ്യൂസും കൊണ്ട് KCB-ക്കാര് പോയി. അമ്മ ബില്ലടച്ചില്ലേ? അതിനെ കാളി എനിക്ക് പൈസ തന്നെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാൻ വീട്ടുപണിക്ക് പോന്ന വീട്ടിൽ നിന്നേ നാളെയെ കാശ് കിട്ടൂ. അപ്പ ബില്ലടക്കാം, അപ്പോഴേ ബെല്ലടിക്കും. ആരാ? ഞാൻ ടൗണിൽ നിന്നാ. എന്താ കാര്യം? നിങ്ങളല്ലേ അവാർഡ് കിട്ടിയ കാളിദാസൻ? ആണോ? അതെ, ഞാൻ തന്നെയാ. ഞാൻ ABCD ചാനലിലെ റിപ്പോർട്ടറാ പ്രവീൺ. നിങ്ങളുടെ അടുത്ത കാവ്യഗ്രന്ഥത്തിന്റെ പേരെന്താണ്? അത് പിന്നെ കവിത. അത് പിന്നെ ചേട്ടൻ പ്രസിദ്ധീകരിക്കുന്നവരെ ഗ്രന്ഥത്തിന്റെ പേര് പുറത്തു പറയാറില്ല, സസ്പെൻസ് ആക്കി വെക്കും. അതാ രീതി. അതെ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവി ആരാ? അത് പിന്നെ കവി എന്നൊക്കെ പറഞ്ഞ, അത് പിന്നെ മലയാളത്തിൽ ONV കുറിപ്പ്, ഇംഗ്ലീഷിൽ വേർഡ്സ് വെത്ത്, ഹിന്ദിയിൽ തുളസിദാസ്. മേഡം കാളിദാസന്റെ? ഞാൻ സഹോദരിയാണ്. യഥാർത്ഥത്തിൽ കാളിക്ക് അധികം സംസാരിക്കുന്നത് ഇഷ്ടമല്ല, ഏകാന്തതയാണ് ഇഷ്ടം. അതുകൊണ്ട് പരമാവധി ചോദ്യങ്ങൾ ചുരുക്കി ചോദിക്കണം. നിങ്ങൾ എഴുതിയ ഇടവേളകളിലെ ജീവനാടകം എന്ന കവിതയെ കുറിച്ച് പ്ലീസ് സഹോദരി മറുപടി പറയുന്നത്. ഇതെല്ലാം സാമ്പിൾ വെടിക്കെട്ടാണ്, ഒറിജിനൽ വെടിക്കെട്ടെല്ലാം വരാനിരിക്കുന്നേ ഉള്ളൂ. സാർ, ഇപ്പോൾ സംസ്ഥാന അവാർഡ് കിട്ടി, ഇനി ദേശീയ അവാർഡ് നേടിയാൽ? അവാർഡെല്ലാം എനിക്ക് പുല്ലാണ്. ദേശീയ അവാർഡ് എന്നല്ല, നോബൽ പ്രൈസ് കിട്ടിയാലും ഞാൻ വാങ്ങിക്കും. കാരണം എനിക്ക് അങ്ങനത്തെ ജാടയൊന്നുമില്ല. സാർ ഒസ്റ്റില്ല. ഓ അമ്മ വാ, മോളെ വാ. അങ്ങനെ എന്നെ കാളിച്ചേട്ടൻ ചുളിവിലൊരു കവിയായി. അവാർഡും കിട്ടി. സ്വന്തമായി വീടില്ലെന്ന് കേട്ടറിഞ്ഞ മന്ത്രി 5 ലക്ഷം രൂപയും തന്നു. എല്ലാം കൂടെ ഞങ്ങൾക്കൊരു ലോട്ടറിയായി. സത്യം പറഞ്ഞ ഇടവേളകളില്ലാത്ത ജീവിത നാടകം എന്ന കവിത ഞാനും വായിച്ചിരുന്നു. എക്സലന്റ് ആണത്. നിന്റെ ചേട്ടൻ അല്ലാതെ എഴുതിയെങ്കിൽ പിന്നെ പിന്നെ ആരത് എഴുതിയിട്ടുണ്ടാവും? ഞങ്ങളുടെ ഭാഗത്തിന് ആ വ്യക്തി പുറത്തേക്ക് വരുന്നില്ല. ആ അവാർഡ് കിട്ടിയതോടെ കാളിച്ചേട്ടന് പുതിയ അവസരങ്ങളൊക്കെ ലഭിച്ചു. എന്തവസരം? കവിത എഴുതാനും മെഗാ സീരിയൽ തിരക്കഥ എഴുതാനും ഒരുപാട് അവസരം കിട്ടി.
പക്ഷെ മലയാളം നേരെ ചൊവ്വ എഴുതാൻ അറിയാതെ ചേട്ടൻ എന്ത് ചെയ്യും? ഒടുവിൽ കിട്ടിയ അവസരമൊക്കെ ഒഴിവാക്കിയോ? ചേട്ടനൊന്നും വേണ്ട, പക്ഷെ ഞങ്ങൾ സമ്മതിക്കും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ദൈവം കാണിച്ചെന്ന വഴിയാണ്. എല്ലാ ഓഫറും ചേട്ടനെ കൊണ്ട് ഞങ്ങൾ സൈൻ ചെയ്യിപ്പിച്ചു. അയ്യോ, അത് പ്രശ്നമില്ലേ? എന്ത് പ്രശ്നം? ചേട്ടന്റെ പേരിൽ മറ്റൊരാൾ എഴുതുന്നു. അതാര്? ആ, ചേച്ചിയാണ് എന്റെ മനസ്സിൽ. ഞാനോ? ഒരു ടീം ചേട്ടന് കഥ എഴുതാനായി ടൗണിലൊരു ഫ്ലാറ്റ് ശരിയാക്കിയിട്ടുണ്ട്. ചേട്ടന്റെ പി എ ആയി ചേച്ചി ചെല്ലുന്നു. നല്ല ശമ്പളൊക്കെ ഞാൻ വാങ്ങിത്തരാം. ഇവിടുത്തെ ഈ ശ്വാസമുട്ടിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. എന്താ? പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ദീപേ? തെറ്റല്ലേ? എന്ത് തെറ്റ്? നമ്മള് കാരണം ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ലല്ലോ. പക്ഷേ എന്ത് പക്ഷേ? ദൈവമായിട്ട് തന്നൊരു അവസരമാണ്, വെറുതെ നശിപ്പിക്കണ്ട. നിന്റെ കാളിയേട്ടനെ ഞാൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ പരിചയപ്പെടുത്തി തരാം. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണല്ലേ. ഏതായാലും ഇത് ഞാൻ മുഴുവനായിട്ട് വിശ്വസിച്ചിട്ടില്ല. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. ഓക്കെ മിസ്റ്റർ കാളിദാസ്, തൽക്കാലം നമുക്ക് വേറെ ആളെ വെച്ചുകൊണ്ട് കവിതയും മെഗാ സീരിയലൊക്കെ എഴുതിപ്പിച്ചുകൂടെ? നിങ്ങളുടെ പേരിന് ഇപ്പൊ ഭയങ്കര ബ്രാൻഡ് നെയിം അല്ലേ. നോ, ഞാൻ കള്ളത്തരം ചെയ്യില്ല. നോക്കൂ മിസ്റ്റർ കാളിദാസ്, എത്ര പണം വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം. ഇനി നിങ്ങൾ ഒരു കാവ്യഗ്രന്ഥം കൂടി എഴുതൂ. നിങ്ങൾ എന്ത് എഴുതാലും അത് സൂപ്പർ ഹിറ്റ് അല്ലേ. കൂടെ ഒരു മെഗാ സീരിയലിലെ കഥ കൂടി എഴുതിക്കോ. ഷോ, എനിക്ക് കഥ എഴുതാൻ അറിയില്ല. അതിന് മെഗാ സീരിയൽ എന്തിനാണോ കഥ. എന്തായാലും ഞാൻ എഴുതില്ല. ദൈവമേ എന്റെ പണിപാളി. ചേട്ടൻ പ്രശ്നമാക്കണ്ട, നമുക്ക് ഇതിനായി ഒരാളെ വെക്കാം. പിന്നല്ലാതെ ചില്ലറ പൈസ കൊടുത്താൽ ബംഗാളികൾ വരെ മലയാള കവിത എന്ന കാലമാണിത്. നോക്കൂ മിസ്റ്റർ കാളിദാസ്, ഇനി നിങ്ങൾ ഈ ഗ്രാമത്തിൽ താമസിക്കണ്ട. ഒരു പി എ ശരിയാക്കൂ, നമുക്ക് പട്ടണത്തിൽ പോയി താമസിക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. നിങ്ങൾ ഇയാളെ പറഞ്ഞത് മനസ്സിലാക്കൂ. സാറ് ധൈര്യമായിട്ട് പോയാട്ടെ, ഇവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി സാറിന്റെ അടുത്ത് എത്തിച്ചു തരും. ഓ, താങ്ക് യു. ഓക്കെ മിസ്റ്റർ കാളിദാസ്. ഒന്ന് സമ്മതിക്ക് എന്റെ കാളി. ചേട്ടാ. ആ പെങ്ങളെ, അപ്പോ ഇതാണല്ലേ ശ്രീദേവിയുടെ വീട്? ഗവൺമെന്റ് അനുവദിച്ച 10 ലക്ഷം രൂപ ഇപ്പഴാ കിട്ടിയത്. ഞാൻ അതെല്ലാം നിന്റെ പേരിൽ ഇട്ടിട്ടുണ്ട്. അയ്യോ ചേട്ടാ, FD ചേട്ടന്റെ പേരിൽ ഇട്ടാ മതിയായിരുന്നു. അത് വേണ്ട മോളെ, ഈ പണം നിന്റെ വിവാഹത്തിനെ ഉപയോഗിക്കാം. നമ്മൾ അച്ഛനായി നിനക്ക് 5 പൈസ തരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ പണം നിനക്ക് ആവശ്യമാണ്. മാത്രമല്ല, ഇപ്പോൾ വന്ന ഓഫറിൽ നിന്നെല്ലാം നല്ലൊരു തുക എനിക്ക് കിട്ടുകയും ചെയ്യും. താങ്ക് യു ചേട്ടാ. ഈ FDയിൽ നിന്നും മാസം തോറും 10,000 രൂപയോളം പലിശ കിട്ടും. അത് അമ്മയ്ക്ക് കൊടുത്ത് വീട്ടിലെ ചെലവ് നടത്താലോ. പിന്നെ 10 ലക്ഷം രൂപയുമായി ഞാൻ ടൗണിലേക്ക് മുങ്ങി എന്ന് അച്ഛനോട് പറഞ്ഞാൽ മതി. ചേട്ടാ, ഇതാണ് ശ്രീദേവി ചേച്ചി. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ, ചേട്ടൻ ഇവരെ പി ആക്കിയാല് എല്ലാ കാര്യവും ഇവര് നോക്കോളൂ. ഞാൻ ആദ്യം ഇവിടെ നിന്ന് ഇന്റർവ്യൂ നടത്തും. അതിൽ വിജയിച്ചാലേ ഞാൻ ഇവിടെ പി ആക്കൂ. വല്ല വിവരം ഉണ്ടോന്ന് അറിയണല്ലോ. അയ്യോ ചേട്ടാ, ചേച്ചി നന്നായി കഥയും കവിതയൊക്കെ എഴുതും, പിന്നെ എന്തിനാ ഇന്റർവ്യൂ? അതിലൂടെ ഞാൻ ഇവരുടെ വിവരം പരീക്ഷിക്കും. ചേട്ടാ വാ. വാ ദീപേ, അകത്തിരിക്കാം. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഇല്ല ചേച്ചി. എന്താ പേര്? ശ്രീദേവി. ഏതാ നാട്? ഇവിടെ തന്നെ. ഏത് സിനിമയാണ് അവസാനമായി കണ്ടത്? കൃഷ്ണൻ രാധയും. ഏത് നിറമാണ് ഇഷ്ടം? പച്ച. പച്ച? എന്തുകൊണ്ട് ചോപ്പ് നിറം ഇഷ്ടമല്ല? എന്തെങ്കിലൊക്കെ ചോദിക്കണ്ടേ? ഞാനൊരു ബുദ്ധിജീവിയാ, നീ കുട്ടിക്ക് തോന്നണ്ടേ? എന്തെങ്കിലും ചോദിക്കണമെന്ന് വാശിയാണെങ്കിൽ കവിതയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കും. അതെ, തനിക്ക് കവിതാരചനയിൽ എത്ര ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു, എത്ര അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു? ഒന്നും ലഭിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ ഒക്കെ മുമ്പിൽ ഇങ്ങനെ വന്ന് ഇരിക്കും. താനെന്നോ? ജോലി തരുന്ന മുതലാളിയെ താനെന്ന് വിളിക്കുന്നു? ദീപേ, എനിക്ക് അഹങ്കാരിയായ പെണ്ണിനെ വേണ്ട. നീ കുറച്ച് വിവരമുള്ള ഒരു പിയെ നോക്കൂ. ദീപേ, എനിക്ക് ജോലി വേണ്ട. ഇത്രയും വിവരം കേട്ട് മനുഷ്യന്റെ പി ആയിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്നെ വിവരമില്ലാത്തതാണോ വിളിക്കുന്നത്? നിന്റെ നട്ടല്ലൂരി ഞാൻ കോൽക്കളി കളിക്കും. എനിക്ക് ഊരടു നട്ടല്ല, ഊരടു. എന്റെ ചേട്ടാ, കഷ്ടപ്പെട്ട് ഞാൻ ഒരു പിയെ ഒപ്പിച്ചെടുത്തതാ, കുളമാക്കരുത്. ഈ അഹങ്കാരിയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് വയ്യ. ചേട്ടനോട് ഇവിടെ ഞാൻ കല്യാണം കഴിക്കാനൊന്നല്ലല്ലോ പറഞ്ഞത്, പിയെ ആക്കാനല്ലേ. 2-3 മാസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ശരി ശരി. ദീപേ, എനിക്ക് വേണ്ട ജോലി വേണ്ട, കോപ്പും വേണ്ട. എന്റെ ചേച്ചി, നിങ്ങളൊന്ന് അടങ്ങ്. എന്റെ സഹോദരനായതുകൊണ്ട് പറയല്ല, ആള് ശുദ്ധനും പാവമാണ്. ശരി, എന്റെ ശമ്പളം എത്രയാ? 1,000,000 രൂപ കൊടുത്ത്. 3,000 രൂപയ്ക്ക് എന്റെ പട്ടി വരും. വേണ്ടടി, നിനക്ക് ഞാൻ ദിവസം 3,000,000 രൂപ തരാം. പിന്നെ ഐശ്വര്യല്ലേ, എന്റെ വായിലിരിക്കുന്നത് കേൾപ്പിക്കണോ? നീ എന്ത് പറയടി കോപ്പെ? കോപ്പ് നിന്റെ മറ്റവള് തെണ്ടി പട്ടി നായി കുറകെ. ദീപേ, എനിക്ക് അഹങ്കാരിയെ വേണ്ട. ദീപേ, എനിക്ക് വിവരം കിട്ടുവാൻ ജോലി വേണ്ട. പ്ലീസ് ചേച്ചി, ഞാനാ പറയുന്നത്.
ചേട്ടൻ 10,000 രൂപ വെച്ച് മാസം തന്നോളൂ. സീരിയലുകാർ മാസം തോറും ചേട്ടൻ 1,00,000 രൂപ തരുന്നതിൽ 10,000 രൂപ ഇവർക്ക് കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? ശരി, എന്നാലേ ഞാൻ പറയുന്ന എല്ലാ കാര്യം നീ അനുസരിക്കണം. അത് നിന്റെ മറ്റവള് ചെയ്യൂ. ഞാൻ പിയ്യപ്പണി മാത്രമേ ചെയ്യൂ. ദീപേ, എനിക്ക് ഇവിടെ വേണ്ട. ഞാൻ പറയുന്ന എന്തും അനുസരിക്കുന്ന ഒരു പിയെ എനിക്ക് മതി. നോക്ക് ചേച്ചി, മാസം തോറും 10,000 രൂപയാ തരുന്നത്. ഇതൊക്കെ ചേട്ടൻ ചുമ്മാ പറയുന്നതാ. ചേച്ചി അങ്ങ് സമ്മതിച്ചേക്ക്. ഇനി രണ്ടുപേരും കൈ കൊടുത്തേ. ഇനി എല്ലാ കാര്യത്തിലും പൊരുത്തപ്പെട്ട് കഴിഞ്ഞ് ഈ ബന്ധം ജീവിതകാലം മുഴുവൻ തുടരണം. എന്നാലിത് വല്ലാത്തൊരു ചതിയായി പോയി. ഏതൊരു റഷ്യൻ കവി കഷ്ടപ്പെട്ടെഴുതിയ ആ കവിതക്ക് ആ കാളിദാസന് ഒരു അവാർഡും കിട്ടി. വീട് സ്വന്തമായിട്ടില്ലെന്നും പറഞ്ഞ് സർക്കാർ അവന് 10,00,000 രൂപ വേറെയും കൊടുത്തു. എന്നാലും എഴുത്തും വായനയും അറിയാത്ത ഈ ഗ്രാമീണന് ഈ അവാർഡ് വാങ്ങാൻ യാതൊരു ഉളുപ്പും. എന്തുളുപ്പ്, എന്തായാലും കഷ്ടമായി പോയി. നമുക്ക് ഈ സത്യം ചാനലുകാരോട് പറഞ്ഞാലോ? ഓ, ആര് വിശ്വസിക്കാനാ? നമ്മള് ചാനലുകാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട നമ്മളെ വീട്ടിന്ന് സത്യം. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ലോകത്തോട് ഈ സത്യം തുറന്നു പറയണം. ഇവൻ കള്ളനാണെന്ന സംഭവം തിരിച്ചറിയണം. നമുക്കുള്ളിൽ കൂടി ഒരു കളി കളിച്ചു നോക്കാം. മോളെ, കേട്ടതൊക്കെ വെച്ച് നോക്കുമ്പോ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും 1 മാസം കൊണ്ട് ഈ വീട് ബാങ്കുകാർ കൊണ്ടുപോകുന്ന ഉറപ്പാണ്. അപ്പോ ടൗണിൽ നിനക്ക് താമസിക്കുവാൻ ഒരു സ്ഥലം കിട്ടിയാൽ നീ രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു ജോലിയുമായല്ലോ. ഒരു കാരണവശാലും മഹേഷ് ഈ കാര്യം അറിഞ്ഞു പോകരുത്. മഹേഷ് തരഞ്ഞ അവിടെ സമാധാനം തരില്ല. അപ്പോ ഞാൻ ഈ ജോലി ഏറ്റെടുക്കാല്ലേ? കാര്യത്തിന് നീ 2 തവണ ആലോചിക്കണ്ട. ഏതായാലും ഇത് ശരിയായാൽ പിന്നെ എനിക്ക് മരിച്ചാലും പ്രശ്നമില്ല. നിനക്കൊരു നല്ല ജോലിയെങ്കിലും കിട്ടി എന്ന് എനിക്ക് സമാധാനിക്കാലോ. മാത്രവുമല്ല, നീ സുരക്ഷിതയാവുകയും ചെയ്യല്ലോ. ചേട്ടാ, ഈ ലഗേജ് ഒക്കെ വണ്ടിയിലെടുത്തോക്കണ്ടേ? അതവിടെ നിക്കട്ടെ. ഈശ്വര, ശ്രീദേവ് ചേച്ചി 10 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് സമയം കഴിഞ്ഞല്ലോ. അവര് വന്നില്ലേ, നമ്മൾ എന്ത് ചെയ്യും? ബാഹ്യം ആ അഹങ്കാരി വന്നില്ലെങ്കിൽ ഞാൻ സമാധാനത്തോടെ ജീവിക്കും. അപ്പൊ മെഗാ സീരിയലിന്റെ തിരക്കഥ ആരെഴുതും? ഓ, മലയാള മര്യാദക്ക് എഴുതാൻ അറിയുമായിരുന്നെങ്കിൽ ഞാൻ തന്നെ എഴുതിയ. പിന്നെ അപ്പൊ മാമ, ഞാൻ പോവാണ്. ഞാൻ എവിടേക്കെങ്കിലും നാട് വിട്ടു പോയെന്നേ മഹേഷിനോട് പറയാവുള്ളൂ. മാമൻ നീ എന്റെ പുതിയ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ശരി മോളെ, എനിക്ക് ഏതായാലും സന്തോഷം തോന്നുന്നു. നീ നോക്കിക്കോ, നിന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും മാത്രമേ ഉണ്ടാവും. ഇത് നിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകും. നീ എന്നും ഓർക്കുന്ന ഒരു സംഭവമാകും. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. എന്താ പറഞ്ഞത്? ഒന്നുമില്ല, ശരി, ഞാൻ വരട്ടെ. ആ മോളെ, അയാൾ നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാവും. ആ ശ്രീദേവി ചേച്ചി വന്നു. ഓ, ഇതിനെ കൂടെ കെട്ടിയെടുത്താ. ശ്രീദേവി, ഈ സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടി കേറ്റ്. ഇതൊക്കെ ചെയ്യാനേ ഞാൻ നിങ്ങളുടെ വേലക്കാരി. ഞാൻ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ നിന്നോട് പറഞ്ഞതാ. അയ്യടാ, അതങ്ങ് മറ്റടുത്ത് എന്ന് പറഞ്ഞാ മതി. പ്ലീസ് ചേച്ചി, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, ഒക്കെ ശരിയാവും. ഓ, എന്റെ ജാതകത്തിലെ കണ്ടകശ്ശേരി തുടങ്ങിന്നാ തോന്നുന്നു. ഇതൊക്കെ ഒരു തുടക്കാം, നമുക്ക് കാണാം. എടുക്കടി. ഹലോ, എന്താ പരിപാടി? ഇവിടെ കൊറേ മീന്, അതിന് പിടിച്ചൂടെ? അത് കറി വെക്കാനുള്ളതല്ല, ഇവിടെ വളർത്തുന്നതാ. തന്നെ എവിടുന്ന് വലിഞ്ഞേര് വരുന്നു. പണി പാളി. ഹായ് കാളിദാസ് ജി, എക്സ്ക്യൂസ് മീ സാർ, സാർ നമ്മുടെ കവി കാളിദാസനല്ലേ? അതെ. ഓ ഗോഡ്, ഐ കാൻ ബിലീവ് ഇറ്റ്. ഞാൻ സാറിനൊരു കടുത്ത ആരാധികയാണ്. ഞാൻ സാറിന്റെ എല്ലാ കവിതകളും നോവലുകളും വായിക്കാറുണ്ട്. സാറ് കഥ എഴുതിയ ഒരു സീരിയൽ ഇല്ലേ, എല്ലാ ദിവസവും ഞാൻ കാണാറുണ്ട്.
ഓ താങ്ക് യു. വൈദ്യഭായ് സാർ തിരക്കിലാണോ? ഓ എന്ത് തിരക്ക്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ആട്ടെ, എന്താ കുട്ടിയുടെ പേര്? എന്റെ പേര് സോന. ഞാനിവിടെ അടുത്തുള്ള NSS കോളേജിൽ MA മലയാളത്തിലാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ ക്ലാസ്സിൽ സാർ എഴുതിയ കവിതകളിലെ സ്ഥിരമായി ചർച്ചകൾ നടത്താറുണ്ട്. ഓ താങ്ക് യു. സാർ, സാറിന്റെ ഇടവേളകളില്ലാത്ത ജീവിത നാടകം എന്ന കവിതയില്ലേ, അതൊരു നാല് വരി ചൊല്ലാമോ പ്ലീസ്? അത് സാറിന്റെ സ്വരത്തിൽ തന്നെ ഒന്ന് കേൾക്കാനാ. അത് പിന്നെ, എനിക്കിപ്പോ കുറച്ച് തിരക്കുണ്ടായിരുന്നു, നമുക്ക് നാളെ കാണാം. അപ്പൊ പാടിയ പോരെ. ശരി, സാറിന്റെ ഇഷ്ടം. സാറിന്റെ മൊബൈൽ നമ്പർ തരുമോ? അത് പിന്നെ, ആയിരക്കണക്കിന് കോളുകൾ വരുന്ന നമ്പറാ. അയ്യോ, സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. കുട്ടി വിളിക്കുന്നതിൽ എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? എന്റെ നമ്പർ എഴുതി വെച്ചോളൂ. പറയൂ സാർ. 9947725911. എങ്കിൽ ഞാൻ വിളിക്കാം. സാർ ഫോൺ എടുക്കണേ. ഓ തീർച്ചയായും. താങ്ക് യു സാർ. എന്നാ ശരി, പോട്ടെ. ബൈ.
അമ്പിളി പോലൊരു പെണ്ണല്ലേ, പൈകിളി പോലൊരു പെണ്ണല്ലേ, നീ അമ്പിളി പോലൊരു പെണ്ണല്ലേ. അപ്പീലിന് പോയല്ലോ, തേടം പേരിപ്പ എന്ത് പറയും? ഇരുപത്തിനാല് മണിക്കൂറും ക്രിക്കറ്റും കാർട്ടൂണും കണ്ടോണ്ടിരിക്കും, ഇതെന്താ ജന്മം? എടി ശ്രീദേവി, ഭക്ഷണായ? അടിച്ചു വാരി കഴിഞ്ഞാലേ ഉടനെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ ഇത്ര സമയമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയില്ലേ? ഇല്ല, എനിക്ക് വിശന്ന് പൊരയുന്നു. രാവിലെ നിങ്ങൾ എന്നോട് കുറെ തുണി അലക്കാൻ പറഞ്ഞു, പിന്നെ ബാത്റൂം കഴുകാൻ പറഞ്ഞു, വീട് മുഴുവൻ തൂത്ത് തുടയ്ക്കാൻ പറഞ്ഞു. ഞാൻ ഇതൊരാളെല്ലാം കൂടെ എങ്ങനെ ചെയ്യും? അല്ല, നീ മെഗാ സീരിയലിൽ എത്ര രൂപ കഴുകി തീർത്തു? അതിന് തുടങ്ങിയാലല്ലേ തീരുക. ഏ, അപ്പോൾ നീ കഥയും കവിതയൊന്നും എഴുതാൻ തുടങ്ങിയില്ലേ? ഇല്ല. എന്റെ കൃഷ്ണ, അടുത്ത ദിവസം ആ ഗോപാൽജി വന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഭക്ഷണവും വെട്ടി വിഴുങ്ങി ടിവിയും കണ്ടിരിക്കുമ്പോ കഥ എഴുതാൻ മറന്നുപോയി എന്നങ്ങ് പറ. എടി, എന്നെ സഹായിക്കാനാണ് നിനക്ക് 10,000 രൂപ തന്ന് ഇവിടെ നിർത്തിയത്, എന്നിട്ട് നീ ഇതുവരെ എന്ത് ചെയ്തു? ശ്രമിച്ചാലൊന്നും പോരാ, തീർത്തിരിക്കണം. ദേ, നീ കുറച്ച് കോളിഫ്ലവർ വാങ്ങിക്കൊണ്ടു വാ, പിന്നെ പറ്റുമെങ്കിൽ ഒരു താറാവ് ഫ്രൈ കൂടെ, ചിക്കൻ ഫ്രൈയും മട്ടൻ ഫ്രൈയും കൂടെ കിട്ടിയാലോ ഞാൻ സന്തോഷത്തോടെ കഴിക്കും. അയ്യടാ, ഓരോ ആഗ്രഹങ്ങളേ. ദേ, എനിക്ക് വെജിറ്റബിൾ വാങ്ങിക്കാനുള്ള സമയം പോലും കിട്ടണില്ല. ഞാനിപ്പോ ചോറും മോരും തരും, വേണമെങ്കിൽ തിന്നിട്ട് പോക്കോ. എടി ഭയങ്കരി, 24 മണിക്കൂർ ഞാൻ നിനക്ക് തരും, അതിനിടയിൽ നീ ചിക്കൻ ഫ്രൈയും മട്ടൻ ഫ്രൈയും പിന്നെ ആ മെഗാസീനിന്റെ തിരക്കഥയും തീർത്തിരിക്കണം, അല്ലേ നിന്നെ ഞാൻ പിടിച്ച് പുറത്താക്കും. നമുക്ക് കാണാം. ആ കാണാം. അച്ഛാ, ശ്രീദേവി ഇപ്പൊ എവിടെയുള്ള? എനിക്കറിയില്ല, ബാങ്കിന്റെ ലേലം ഉറപ്പായപ്പോ അവളെ എവിടേക്കോ പോയി. അച്ഛനോട് എവിടെയൊക്കെ പോകുന്നത് പറഞ്ഞില്ല? നിങ്ങൾ രണ്ടുപേരുടെ നാടൻ കൊള്ളാം. നോക്ക്, അവൾ ഈ ലോകത്ത് എവിടെ പോയാലും ഞാൻ അവളെ കണ്ടുപിടിക്കും. അവൾ എന്റെ പെണ്ണാ, അതിലൊരു മാറ്റവും ഇല്ല. എടാ, നിന്നെ ഇഷ്ടപ്പെടാത്ത ഒരുവളെ നീ എന്തിനാ ഇഷ്ടപ്പെടാൻ പോകുന്നത്? അവളെ കൊണ്ട് എന്നെ ഇഷ്ടപ്പെടുത്താനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. ഞാൻ പുതിയ തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. ഇനി അവൾ എന്റെ മുന്നിൽ വന്നാൽ അതോടെ ഞാൻ എല്ലാം അവസാനിപ്പിക്കും. നോക്കിക്കോ. ഇവള് ടി വി കണ്ടിരിക്കല്ലേ ഭയങ്കര. എന്തിനാ ടി വി ഓഫ് ചെയ്തേ? എടി, നീ ആ തിരക്കഥ മുഴുവനാക്കിയോ? കവിത എഴുതി തീർത്തോ? നോവലിന്റെ കാര്യം എന്തായി? രണ്ട് മെഗാ സീരിയലിന്റെ രണ്ട് ഭാഗം എഴുതി, പിന്നെ കവിത നോവലൊന്നും തുടങ്ങിയിട്ടില്ല. 24 മണിക്കൂർ ഇങ്ങനെ ടി വി കണ്ടോണ്ടിരുന്ന ഇപ്പോഴേ തന്നെ എഴുതി തീർക്ക. അയ്യടാ, ഇവിടെ വന്ന് ഇത്രയും ദിവസത്തിനുള്ളിൽ ഞാൻ അങ്ങ് രണ്ട് പ്രാവശ്യം ടി വി കണ്ടുള്ളൂ. നോക്ക്, നീ ഇവിടെ ടി വി കാണാനല്ല, കഥയും കവിത എഴുതാനാണ് വന്നിരിക്കുന്നത്. 24 മണിക്കൂർ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാൻ ഞാൻ യന്ത്രമൊന്നും അല്ല. കൂടാതെ ഇവിടുത്തെ അടുക്കള പണി അലക്കൊക്കെ ഞാൻ തന്നെ ചെയ്യണം. ഓ, അടുക്കള പണിക്ക് ഒരു പണിയാണോ? അതെ, ഒരു സിയാളി പണിയൊക്കെ ചെയ്തു നോക്ക്, അപ്പറിയാ. ആണുങ്ങൾ അടുക്കള പണി ചെയ്യാൻ പാടില്ല, അതല്ല പെണ്ണുങ്ങളെ പണിയാണ്. അതെ, ഞാനിവിടുത്തെ സെർവന്റ് ഒന്നും അല്ല, പറഞ്ഞേക്കാം. നോക്ക്, അടുത്ത ദിവസം ഗോപാൽജി വരുമ്പോഴേക്ക് എഴുതി തീർന്നില്ലെങ്കിൽ നീ എന്റെ ഒറിജിനൽ സ്വഭാവം അറിയും. ഓ കാളിദാസ്, എന്തൊരു കോയിൻസിഡൻസ്, ഞാൻ ഇപ്പൊ സാറിനെ കുറിച്ച് ഓർത്തതേ ഉള്ളൂ. ഓ, അതെപ്പോഴും അങ്ങനെയാ, നമ്മൾ സ്നേഹിക്കുന്നവരെ ഒരുപാട് ഓർത്തിരുന്നാൽ അവർ ഏത് സമയത്ത് നമ്മുടെ മുന്നിലെത്തും. അങ്ങനെയോ? നിന്റെ മനോഹരമായ ചിരിയിൽ നിന്ന് എനിക്കൊരു കവിത കിട്ടി. എന്റെ ചിരിയിൽ നിന്ന് നിങ്ങൾക്കൊരു കവിത കിട്ടിയോ? പ്ലീസ് ആ വരികളൊന്ന് പാടും. കവിത മുഴുവിപ്പിച്ചിട്ട് ഞാൻ പാടാം, അതാണല്ലോ അതിന്റെ ഒരു ഭംഗി. ശരി, ചേട്ടന്റെ ഇഷ്ടം. ആ, ചേട്ടന്റെ അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? അതുപിന്നെ എല്ലാരും വളരെ ദൂരെയാണ്. അവരെന്നെ എൻആർഐ ആണല്ലേ? അതെ അതെ. അവരെവിടെയാ? ദുബായിലോ അമേരിക്കയിലോ? അതുപിന്നെ ദുബായിലാ. ബിസിനസ്സാ? സോനയുടെ മാതാപിതാക്കൾ? എന്റെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചു, പിന്നെ ഒരു അച്ഛനുണ്ട്, ബിസിനസ്സും കള്ളക്കടത്തൊക്കെയായി ജീവിക്കുന്നു, വേറെ ആരുമില്ല. കള്ളക്കടത്തോ? ഞാനതെല്ലാം പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം, അതെല്ലാം വലിയ കഥയാണ്. ശ്രീദേവി എവിടെയാണല്ലോ താമസിക്കുന്നത്?
നീ അടുക്കള പണി എടുക്കുന്നില്ലേ? ദേ, ഇനി ഞാൻ അടുക്കള പണി എടുക്കൂല. ഇനി അതിനെന്നെ നിർബന്ധിച്ചാൽ ഞാൻ ആ പണി ഉപേക്ഷിക്കും, അത് ഉറപ്പാ. ഓ, അങ്ങനെ വേണ്ടടി, നിന്നെ ഞാൻ തന്നെ ഉപേക്ഷിക്കുന്നുണ്ട്. എന്താ കളി നീ പറയണേ? ശ്രീദേവിയെ വേണ്ടെന്നോ? കളി നീ ആ ഫോണിന് ശ്രീദേവി കൊടുത്തേ. നോക്ക്, ഒന്നെങ്കിൽ കഥയും കവിത ഞാൻ എഴുതും, ഇല്ലെങ്കിൽ അടുക്കള പണി ചെയ്യും, രണ്ടും കൂടെ എനിക്ക് വയ്യ. എന്റെ ശ്രീദേവി, നീ പറയുന്നത് ശരിയാണ്. എന്ത് ചെയ്യും? എന്തായാലും ഇന്നത്തോടുകൂടി ഞാൻ ഈ പണി അവസാനിപ്പിക്കും. അയ്യോ, ചതിക്കല്ല എന്റെ പൊന്നു മോളെ. അടുക്കള പണി എല്ലാവർക്കും കൊടുക്കാം. കഥയത്തും കവിതയത്തും നിനക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. അവിടുത്തെ വീട്ടുപണിക്ക് ഞാൻ ഒരാളെ കൊണ്ടുവരാം. നീ ഫോൺ കാളി കൊടുത്തേ. ഗോപാൽജി, ഇവളെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. എന്റെ കാളി, നീയൊന്നും മിണ്ടാണ്ടിരിക്കെ. ഞാൻ നിനക്ക് വീട്ടുപണിക്ക് നല്ല അന്തസ്സുള്ള ഒരു പെൺകുട്ടിയെ നാളെ തന്നെ കൊണ്ടുവന്നേരാ. പോരെ. എന്റെ കണ്ണാ, ഇതുവരെ പണിക്ക് നിന്ന് എല്ലാ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയ ചരിത്രമാണുള്ളത്. ഇവിടെയെങ്കിലും ആ ചരിത്രം ആവർത്തിക്കാതിരുന്ന മതിയായിരുന്നു. കഷ്ടം. ആരാ? ഞാൻ പെച്ചമ്മ പബ്ലിക്കേഷൻസിന്റെ ഗോപാൽജി പറഞ്ഞിട്ട് വന്നതാ. ഇവിടെ അടുക്കള പണിക്ക് ഒരാള് വേണമെന്ന് പറഞ്ഞു. പറഞ്ഞിരുന്നു. എന്താ നിന്റെ പേര്? ഏതാ നാട്? അച്ഛനമ്മയ്ക്ക് ഉണ്ടോ? പേര് പ്രേമ, നാട് തൃശ്ശൂരാ. ചെറുപ്പത്തിലെ അച്ഛനമ്മയൊക്കെ മരിച്ചു, പിന്നെ ഇപ്പം വീട്ടുപണിയെടുത്താ ജീവിക്കുന്നെ. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര മാച്ചാണെന്നേ ഞാൻ പറയൂ. ശ്രീരാമനും സീതയും പോലെ, ശ്രീകൃഷ്ണനും രാധയും പോലെ, അഭിഷേക് ബച്ചനും ഐശ്വര്യറായും പോലെ, കാജുകളും അജയ് ദേവകളും പോലെ. മതി, നിർത്ത്. നീ ഇവിടെ ഞങ്ങളുടെ ജോഡിപ്പുറത്ത് നോക്കാൻ വന്നാണോ? അടുക്കള പണിക്ക് വന്നതല്ലേ? അത് മാത്രം ശ്രദ്ധിച്ചാ മതി കേട്ടോ. അതെ, ജോലിക്ക് സെലക്ട് ചെയ്തതിനു മുമ്പായി ഞാൻ ഒരു ഇന്റർവ്യൂ നടത്തും. അതിൽ ജയിച്ചാലേ ജോലി ഞാൻ തരൂ. നിനക്ക് ഇഷ്ടപ്പെട്ട കളർ? നീ അവസാനമായി കണ്ട സിനിമ ഏതാ? മിനിമോളുടെ അച്ഛൻ. പിന്നെ എന്തെങ്കിലും ചോദിക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ ഭക്ഷണ സംബന്ധമായി ചോദിച്ചാ. ശരി. നിനക്ക് പപ്പടം ഉണ്ടാക്കാൻ അറിയോ? ഓ, അറിയാ സർ. നോക്ക് ശ്രീദേവി, ഇവളാണൊരു സംഭവം കേട്ടോ. പപ്പടം ഉണ്ടാക്കാൻ അറിയോ? ശരി പ്രേമേ, നിനക്ക് ഞാൻ ജോലി തന്നിരിക്കുന്നു. പ്രേമേ, നിനക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയോ? ഷവർമ ഉണ്ടാക്കാൻ അറിയോ? ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ അറിയോ? ഓ, പിന്നെ അതൊക്കെ എനിക്ക് എപ്പോഴേ അറിയാം. ഞാൻ ദിവസവും ഉണ്ടാക്കും. ശരിക്കും ഉണ്ടാക്കിയില്ലെങ്കിൽ അപ്പ പിടിച്ച് പുറത്താക്കും ഞാൻ. എടി, നീ ഈ പാവത്തിൽ ഇങ്ങനെ പറഞ്ഞു പേടിപ്പിക്കല്ലേ. ഓ, എന്ത് നല്ല മനുഷ്യനാ സാർ. സാറേ, എന്റെ ശമ്പളം മാസം തോറും 5000 രൂപ. ഒരു വേലക്കാരിക്ക് 5000 ഒന്നും കൊടുക്കണ്ട, 3000 കൊടുത്താ മതി. പിന്നെ ഭക്ഷണം ഫ്രീ അല്ലേ? അത് ശരിയാ, എങ്കിൽ 3000. ഓ, 3000 എങ്കിൽ 3000. മതി മതി, വായി നോക്കി കാണാ, അത് കയറിപ്പോ. എന്റെ പണി പാളി. അമ്മന്റെ ചുമ ഇനി മാറിയില്ലേ? നോക്ക്, മഹേഷ് നിന്നെയെ തേടി ലോകം മുഴുവൻ നടക്കുന്നുണ്ട്. ഒരു കാരണവശാലും അവന്റെ മുന്നിൽ പെടരുത്, അതോടെ അവൻ നിന്റെ ജീവിതം നശിപ്പിക്കും. സത്യസന്ധന്മാരായ വല്ല പയ്യന്മാരും നിന്നെ വിവാഹം കഴിക്കുവാൻ തയ്യാറായി വന്നാൽ നീ വേണ്ടെന്ന് പറയരുത്. നിനക്കൊരു തുണ അത്യാവശ്യമാണ്. ഈ വിഷയത്തിൽ നീ ജാതിയോ മതമോ ഒന്നും നോക്കണ്ട, മനസ്സിലായോ? ശരി മോളെ. എന്റെ കൃഷ്ണ, ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ പോയിട്ട് ഇത്രയും പണിയെടുക്കുന്നത്. എന്റെ ഒരു തലവിദ്യ. ഇന്നെന്താ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോയത്? അത് പിന്നെ, ഉഷ്ണകാലത്ത് പാല് പെട്ടെന്ന് ചീത്തയാവും. അതാ, നീ വരുന്നതിന് മുമ്പ് ഈ പണിയൊക്കെ ഞാനാ ചെയ്തിരുന്നത്. അന്നൊന്ന് പാല് പിരിഞ്ഞു പോയില്ലല്ലോ. എടി, പാൽ പാത്രം നല്ല സോപ്പിട്ട് കഴുകണം, മനസ്സിലായോ? ഉത്തരവേ, മേലിൽ ശ്രദ്ധിച്ചോളാം. അല്ല, എണ്ണയൊക്കെ ഇത്ര പെട്ടെന്ന് തീർന്നോ? ദിവസം 10-30 പപ്പടവും മെഴുകു വരട്ടിയും മീൻ പൊരിച്ചതും ഫ്രൈയും ഒക്കെ ഉണ്ടാക്കി വരുമ്പോ എണ്ണയൊക്കെ പെട്ടെന്ന് തീരും. അത് സ്വാഭാവികമാണ്. അതൊന്നും നീ എണ്ണ പഠിപ്പിക്കണ്ട. നോക്ക്, എല്ലാ ഭക്ഷണത്തിനും മിതമായ എണ്ണ ഉപയോഗിച്ചാ മതി. പപ്പടം കാച്ച എണ്ണയുടെ ബാക്കി എടുത്ത് പാത്രത്തിൽ വെക്കണം. അത് പിറ്റേ ദിവസം ഉപയോഗിക്കണം. ചേച്ചി, ഒരിക്കലും ഉപയോഗിച്ച എണ്ണ പിന്നെ ഉപയോഗിക്കാൻ പാടില്ല, അത് ശരീരത്തിന് കേടാ. ആണോ? അത് നീ എണ്ണ പഠിപ്പിക്കണ്ട, ഞാൻ അതിന് സഹിച്ചു. ശരി, വേഗം ഭക്ഷണം ഉണ്ടാക്കാൻ നോക്ക്. അവക്ക് എല്ലാത്തിനും ഒരു ന്യായമുണ്ട്. ഏ,
അതിന്റെ ബാക്കി അത് ഇവിടെ ഇരിക്കുന്നു. ഹലോ, 24 മണിക്കൂർ ഈ കാർട്ടൂണും ക്രിക്കറ്റും കണ്ടോണ്ടിരിക്കുന്ന നാടുമില്ലേ മനുഷ്യ, വേറെ എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യ. ആര് പറഞ്ഞു ഞാൻ ക്രിയേറ്റീവ് ആയിട്ടൊന്നും ചെയ്യുന്നില്ലെന്ന്? ഞാൻ ദിവസം 4 നേരം ഭക്ഷണം കഴിക്കുന്നില്ലേ? തീറ്റി തീറ്റി എന്നുള്ള വിചാരം മാത്രമേ ഉള്ളോ? മനുഷ്യ, ഒരല്പസമയെങ്കിലും നിങ്ങൾക്ക് വായനയ്ക്ക് വേണ്ടി മാറ്റി വെച്ചൂടെ? ഒന്നുമില്ലെങ്കിലും സ്വന്തം കവിത എന്ന് പറയപ്പെടുന്ന ആ കവിതയെങ്കിലും ഒന്ന് വായിച്ചൂടെ? ഓ, എനിക്ക് ഈ കഥയും കവിതയിലൊന്നും ഒരു താല്പര്യമില്ല. അത് പോട്ടെ, ഇംഗ്ലീഷോ ഹിന്ദിയോ കമ്പ്യൂട്ടറോ അതിന്റെ ബേസിക് കാര്യങ്ങളെങ്കിലും ഒന്ന് പഠിച്ചൂടെ? മലയാളം തന്നെ മര്യാദയ്ക്ക് അറിയില്ല, പിന്നെയാണോ ഇംഗ്ലീഷോ ഹിന്ദി? മാത്രമല്ല, ഇതൊക്കെ എന്നെ ആര് പഠിപ്പിക്കും? അതാണോ പ്രശ്നം? നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കൂലേ? എനിക്കതൊന്നും പഠിക്കണ്ട, നീ ആ നോവൽ എഴുതി തീർത്തോ. ആ, നാളെ എങ്ങനെ ശരിയാക്കി തരാം. പോയോ? തമ്മിലും വേദം കാളി ചേട്ടനാ. ചേട്ടാ, ഈ ചേച്ചി ഭയങ്കര ദേഷ്യക്കാരിയാണല്ലോ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റമാണ്, എനിക്ക് മടുത്തു. സാരമില്ല പ്രേമേ, നീയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഞാൻ കണ്ടോ കഷ്ടപ്പെട്ടതിനെ സഹിക്കുന്നു. ഏതായാലും ചേട്ടന്റെ ക്ഷമയെ ഞാൻ സമ്മതിക്കുന്നു. അല്ല, നിങ്ങൾ ഇരുവരും തീരെ ഇഷ്ടത്തില്ലല്ലേ. രാത്രി രണ്ടുപേരും രണ്ട് മുറിയിലാണല്ലോ കിടക്കുന്നത്, അതെന്താ? പിന്നെ അല്ല, അതല്ല, ഭാര്യയും ഭർത്താവും രണ്ട് മുറിയിൽ കിടക്കാന്ന് വെച്ചാ. അയ്യേ, അതിന് ഈ സാധനത്തിന്റെ ഭാര്യ ഒന്നും അല്ല, ഗുരു എന്റെ പിയെ മാത്രമാണ്. ഓ, അപ്പൊ അത് ശരി, ഭാര്യയൊന്നും അല്ല അല്ലേ. എന്നെ പോലെ തന്നെ ചേട്ടന്റെ വേറൊരു സെർവന്റ്. എന്നിട്ടാണോ എന്റെ ശമ്പളം എല്ലാം അവര് തീരുമാനിക്കുന്നത്? ചേട്ടൻ എന്തിനാ പിന്നെ അവള് പറയുന്നതൊക്കെ കേൾക്കുന്നത്? എന്ത് ചെയ്യാം, ആ ഗോപാലിക്കാണെങ്കിൽ ഇവളെ കൊണ്ട് തന്നെ കഥയും കവിത എഴുതിപ്പിക്കണമെന്ന് ഭയങ്കര നിർബന്ധം. ഓ, അങ്ങനെ. കളിച്ചേട്ടാ, കാളിച്ചേട്ടനെ പോലെ എനിക്ക് ഈ കാർട്ടൂൺ ചാനൽ കാണാൻ ഭയങ്കര ഇഷ്ടാ. ഞാനും കുറച്ച് സമയം കണ്ടോട്ടെ. പിന്നെ അതിനെന്താ, നീ കണ്ടോ? കാളിച്ചേട്ടാ, കാളിച്ചേട്ടനെ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? രണ്ട് പെൺകുട്ടികളെ പരിചയപ്പെടുമ്പോ ഒന്നിനെങ്കിലും പ്രേമിക്കാറുണ്ട്, പക്ഷെ ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല. കുഴപ്പമില്ല കാളിച്ചേട്ടാ, എല്ലാം ശരിയോ? എല്ലാത്തിനും ഒരു സമയം. ഒന്ന് കഥ പറഞ്ഞിരിക്കല്ലേ. എടി പ്രേമേ, നീ ഇവിടെ ടി വി കണ്ടിരിക്കല്ലേ, അടുക്കളയിൽ നിനക്ക് പണിയൊന്നുമില്ലേ? പിന്നെ ലഞ്ച് റെഡിയായി, പോയി കക്കൂസ് എഴുതി. അല്ല, ആ പണിയൊക്കെ ഞാൻ തന്നെ ചെയ്യണോ? പിന്നെ നിന്റെ അയൽക്കാരൻ വരോ കക്കൂസ് എഴുതാൻ? കക്കൂസ് ആയതുകൊണ്ട് ചോദിച്ചതാ. ശരി. എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കാൻ എന്താടാ ഒരു വഴി? നിങ്ങൾ ഏതോ ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതെന്തായി? ഓ, അവിടെ ഭയങ്കര വർക്ക് ലോഡാ, എനിക്കത് കഷ്ടപ്പെടാൻ വയ്യ. എങ്ങനെയെങ്കിലും ചുളിവിൽ കുറച്ച് പണം ഉണ്ടാക്കണം. എന്നാ പിന്നെ വല്ല കള്ളക്കടത്തും ചെയ്യേണ്ടി വരും. അതല്ല, ഒരു ഇവന്റ് മാനേജ്മെന്റിന്റെ പരസ്യത്തിനായി ഒരു സെലിബ്രിറ്റിയെ ശരിയാക്കി കൊടുത്താൽ 20% കമ്മീഷൻ തരാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ എനിക്ക് ആരെയും പരിചയമില്ല. ആ അവാർഡ് കിട്ടിയ കാളിദാസന്റെ നമ്പർ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ആരെ വിളിച്ചാലും കാളിദാസനെ മാത്രം വിളിക്കും. അവൻ പക്കാ ഫ്രോഡാ. ഒരു റഷ്യൻ കവിതയുടെ പേരിലാണ് അവൻ അവാർഡ് കിട്ടിയത്. സർക്കാരിൽ നിന്ന് 10 ലക്ഷം കിട്ടിയത്. ഇപ്പോ മെഗാസീരിയലിന് കഥ എഴുതി ലക്ഷങ്ങൾ ഉണ്ടാക്കുക. ചേച്ചി, ചേച്ചി ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ലേ? എന്ത് പറ്റി? എന്ത് പറയാനാ പ്രേമേ, ഇന്നലെ രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല. ഇനി ഒരു മെഗാസീരിയലിന്റെ സ്ക്രിപ്റ്റ് കൂടി എഴുതി തീർക്കാനുണ്ട്. ചേച്ചി ആകെ ക്ഷീണിച്ചിട്ടുണ്ട്, നന്നായി മെലിഞ്ഞിട്ടുമുണ്ട്. ആ, എല്ലാം സഹിക്കുക തന്നെ. ചേച്ചി, ചേച്ചിക്ക് ശരിക്കും ഈ കാളിദാസിനെ ഇഷ്ടമാണോ? എനിക്കോ? എനിക്ക് അയാളുടെ മുഖം കാണുന്ന പോലും ദേഷ്യ. എന്നാലും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാനിവിടെ വരുന്നതിന് മുൻപ് ചേച്ചിയും കാളിദാസിനും മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് എപ്പോഴെങ്കിലും ചേച്ചിയുടെ മനസ്സ് ഇളകിയിട്ടുണ്ടോ? കാളിദാസിനോട് ഒരു ഇത് തോന്നിയിട്ടുണ്ടോ? എന്ത് ഇത്? അല്ല, നിങ്ങൾ രണ്ടുപേരും വിവാഹവും കഴിച്ചിട്ടില്ല, ഒറ്റയ്ക്ക് ജീവിക്കുന്നു. അപ്പൊ ഒരു പ്രേമൊക്കെ തോന്നാം. ഓ, പ്രേമിക്കാൻ പറ്റിയ ഒരു സാധനം. പക്ഷേ കാളിച്ചേട്ടന് ചേച്ചിയെ ഭയങ്കര ഇഷ്ടാ. ഓ, പിന്നെ എന്നെ കാണുമ്പോ തന്നെ ചീത്ത തെറി പറയാൻ തുടങ്ങും. എന്തിന്? സ്വന്തം കവിതയും കൂടി വായിക്കാൻ പറഞ്ഞ വായിക്കൂട, എനിക്ക് പറഞ്ഞു പറഞ്ഞു മതിയായി. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. എല്ലാം സത്യാണ്, പക്ഷേ അതെല്ലാം ചേച്ചിയെ ചൂടാക്കാൻ കാളിച്ചേട്ടൻ നടത്തുന്ന നാടകമാകും. അദ്ദേഹത്തിന് നിങ്ങളോട് ഭയങ്കര പ്രേമാണ്. ചേച്ചിയെ വിവാഹം കഴിക്കണമെന്ന താല്പര്യമുണ്ട്. എന്നാര് പറഞ്ഞു? കാളിച്ചേട്ടൻ തന്നെയാ എന്നോട് പറഞ്ഞത്.
കാളി അങ്ങനെ പറഞ്ഞു. ആ ചേച്ചി ഭയങ്കര മിടുക്കിയാണെന്നും അപാര കഴിവുള്ള വ്യക്തിയാണെന്നും പറഞ്ഞു. അയാൾ അങ്ങനെയൊന്നും പറയാൻ സാധ്യതയില്ലല്ലോ. ചേച്ചി വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, കുറച്ചു ദിവസത്തിനുള്ളിൽ ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ചേച്ചിക്ക് മനസ്സിലാവും. അവർക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടാ, മനസ്സ് നിറയെ ചേട്ടനോടുള്ള പ്രേമാണ്. അവൾക്കോ എന്നോടോ? അവൾക്ക് എന്നെ കാണുന്ന ഇഷ്ടല്ല, എനിക്ക് ആ രാഷ്ട്രീയ കാണുന്ന തീരെ ഇഷ്ടല്ല. എന്തൊക്കെ പറഞ്ഞാലും ശ്രീദേവി ചേച്ചി ഒരു പാവമാണ്. ആയിരിക്കാം എന്നല്ല, ആണ്. അവര് ചേട്ടനെ സ്നേഹിക്കുന്ന പോലെ ചേട്ടൻ അവരെ തിരിച്ചു സ്നേഹിച്ചൂടെ? നോക്ക്, നീ രാവിലെ തന്നെ ഒരു തമാശ പറയാതെ പോ. സ്നേഹിക്കാൻ പറ്റിയ ഒരു സാധനം. ശോ, പണി പാളി. അല്ല, സ്നേഹിക്കുന്നില്ലെങ്കിൽ സ്നേഹിക്കണ്ട. നിങ്ങൾക്ക് അവരിൽ നിന്ന് ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ പഠിച്ചൂടെ? നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാ. ഓരോന്നിനെ പ്രേമിപ്പിക്കാൻ പറ്റുന്ന പാടേ. ഹലോ സോന. Where are you now? Nowadays, you are not calling എന്താ? എന്തോന്ന്? ചേട്ടൻ എന്താ എന്നെ വിളിക്കാത്തേന്ന്? ഇപ്പോ ഞാൻ കുറച്ച് തിരക്കായി പോയി, ഒരു കവിത എഴുതിക്കൊണ്ടിരിക്കുക. എന്നാൽ അടുത്ത തവണ കാണുമ്പോ ആ കവിത എന്നെ കേൾപ്പിക്കണേ. ചേട്ടൻ ആദ്യമായി എഴുതിയ ഇടവേളകളില്ലാത്ത ജീവിത നാടകം എന്ന കവിതയുണ്ടല്ലോ, ഇതുവരെ ചേട്ടന്റെ നാവിലൂടെ കേൾക്കാനുള്ള യോഗം എനിക്കുണ്ടായിട്ടില്ല. ആ യോഗം ഉടനെ ഉണ്ടാവും. താങ്ക് യു, ബൈ, ടേക്ക് കെയർ.
മുടിഞ്ഞ ഇംഗ്ലീഷ് എന്തപ്പ ചെയ്യ. ഹലോ, നിങ്ങൾ അവാർഡ് കിട്ടിയ കാളിദാസനല്ലേ? അതെ, ഞാൻ ഭദ്രൻ. നിന്റെ സകല തട്ടിപ്പും തരികളെയും മനസ്സിലാക്കിയ ഒരു വ്യക്തി. തട്ടിപ്പും? നിങ്ങൾ എഴുതിയെന്ന് പറയപ്പെടുന്ന കവിത ഒറിജിനലായി ഏത് ഭാഷയിലാണെന്നറിയാമോ? ഏത് ഭാഷ? അതൊരു റഷ്യൻ കവിതയാണ്. ആ പോട്ടെ, സർക്കാരിൽ നിന്ന് 10 ലക്ഷം രൂപയും കിട്ടി. ഇപ്പൊ ശ്രീദേവി എന്ന പി എ വെച്ച് കഥയും കവിതയും എഴുതി സുഖമായി ജീവിക്കും. ഞാനിതെല്ലാം മാധ്യമങ്ങളെ വിളിച്ച് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഉണ്ടാക്കിയ ഷീറ്റ് കൊട്ടാരം മൊത്തം തകർന്ന് തരിപ്പണോ? എന്താ വേണോ? അയ്യടാ, നീ പറയുമ്പോഴേക്ക് ആര് വിശ്വസിക്കാൻ? തെളിവ് തരാനാണോ ഇത്ര വലിയ ബുദ്ധിമുട്ട്? മിസ്റ്റർ, നീ എഴുതിയ കവിത ഒരു 10 വരിയെങ്കിലും തെറ്റുകൂടാതെ പാടാൻ നിനക്കറിയോ? നീ എഴുതിക്കൊണ്ടിരിക്കുന്ന മെഗാ സീരിയലിന്റെ കഥയെങ്കിലും നിനക്കറിയാമോ? അത് പിന്നെ ഞാന്. പ്ലീസ് ബുദ്ധിമുട്ടിക്കരുത്. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടേ? എന്നെ വഴിക്കുവാ. ബീച്ച് റോഡിനടുത്തുള്ള ഗാന്ധി പാർക്കിൽ ഇന്ന് വൈകുന്നേരം നീ വരണം. നമുക്ക് നേരിട്ട് കാണാം. പിന്നെ കയ്യിൽ ചെക്ക് ബുക്ക് കരുതിക്കോ. അതെന്തിനാ? അതെല്ലാം നേരിട്ട് പറയാം. ഇതേതാ ഈ പുതിയ അവതാരം? ഹലോ കാളി. ഹലോ, ആരാ നിങ്ങൾ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ ഭദ്രൻ. നിന്റെ റേഞ്ചിലുള്ള ഇന്റർനാഷണൽ തരികട അല്ലെങ്കിലും ഒരു ആവറേജ് തരികട. എന്താ നിങ്ങൾക്ക് വേണ്ടേ? അത്യാവശ്യമായി 4 ലക്ഷം രൂപ എനിക്ക് വേണം. കാളി അത് എനിക്ക് തരണം. നോ, ഒരു പരിചയം ഇല്ലാത്ത നിങ്ങൾക്ക് ഞാൻ എന്തിനു പണം തരണം? എടാ, നിന്നെ സംബന്ധിക്കുന്ന സകല സത്യങ്ങളും ഞാൻ ചാനലിൽ വിളിച്ചു പറഞ്ഞാലേ സർക്കാരിൽ നിന്ന് കിട്ടിയ 10 ലക്ഷം രൂപ അടക്കം എല്ലാം നീ തിരിച്ചു കൊടുക്കേണ്ടി വരും. പ്ലീസ് ഉപദ്രവിക്കരുത്. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, 4 ലക്ഷം രൂപ. ഇതാ ചെക്ക്. പ്ലീസ് ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഇങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുമോ? ഇതൊരു തുടക്കല്ലേ. ഹലോ, ഇനി ഇത് തുടർന്നാൽ ഇത് നിന്റെ തുടക്കല്ല, അവസാനമാകും. കീപ് ഇൻ മൈൻഡ്, കീപ് ഇൻ മൈൻഡ്. നോക്ക് ശ്രീദേവി, എനിക്ക് അല്പം ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരുമോ? എന്തുപറ്റി മലയാളം പറഞ്ഞു മടുത്തോ? ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക് ചേച്ചി. കാളി ചേട്ടൻ ഒരു ജെന്റിൽമാൻ ആകട്ടെ. മാത്രമല്ല, ഞാൻ എഴുതിയ ഇടവേളകളില്ലാത്ത ജീവിത നാടകം എന്ന കവിത നീ എന്നെ പഠിപ്പിക്കണം. ഈശ്വര, മനുഷ്യന്മാർ ഇത്ര പെട്ടെന്ന് നന്നാവോ? ശരി, ഞാൻ ഫ്രീ ആവുമ്പോ പഠിപ്പിക്കാം. ഞാൻ വേണമെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കാം, അപ്പൊ സമയം കിട്ടുമല്ലോ. നോക്കാം. താങ്ക് യു. ചേച്ചി കണ്ടോ, ഇതാണ് പ്രേമത്തിന്റെ ശക്തി. ചേച്ചിയോടുള്ള പ്രേമ കാരണം ഇംഗ്ലീഷ് ഹിന്ദി മാത്രല്ല, വേണ്ടി വന്ന ഗുജറാത്തിയും മറാഠിയും ബംഗാളിയും എല്ലാം ചേട്ടൻ പഠിക്കും. അതാണ് അതാണ് പ്രേമം. ഈയിടെ ഞാൻ ഒരുപാട് സ്വപ്നങ്ങളെല്ലാം കണ്ടു തുടങ്ങിയിരിക്കുന്നു. കാരണം സ്വപ്നങ്ങളില്ലാതെ ജീവിക്കുക എന്നത് ഒരു പക്ഷേ ചിറകുകളില്ലാതെ പറക്കാൻ ശ്രമിക്കുന്നു. സോനയ്ക്ക് നല്ല ഭാവനയൊക്കെ ഉണ്ടല്ലോ. എന്തായാലും ചേട്ടൻ അത്രയും വരില്ല. ഹലോ ഹലോ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇന്നലെ ഞാൻ പറഞ്ഞ വിശ്വസിച്ചോ? ഇതാ മോളും കാമുകനും കൂടി സല്ലപിക്കുന്നു ബോട്ടാണിക്കൽ ഗാർഡനിൽ. ഇപ്പൊ വന്നാ നേരിട്ട് കാണാം. ചേട്ടനോട് ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? ചോദിക്ക. ചേട്ടന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ബന്ധം ആരുമായിട്ടാണ്? വീട്ടിലെ തലയിടയുമായി. കിടന്നു ദാ ഉറങ്ങി. രാത്രിയിൽ ഉറങ്ങാൻ വിശ്രമിക്കുന്ന തലാണിയിലാണല്ലോ. പിന്നെ എപ്പോഴെങ്കിലും ആരോടെങ്കിലും ദേഷ്യം പിടിച്ചാൽ തലാണിക്കിട്ട് കുത്തും. പിന്നെ ഇടയ്ക്ക് നല്ല ചിന്തകൾ വരുമ്പോൾ തലാണിയിൽ പിടിച്ച് ഞെക്കും. സമ്മതിച്ചു. അപ്പൊ രാത്രി എന്നെ ഓർമ്മ വന്നാലോ? ഞാൻ തലാണിന്റെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് കെട്ടി പിടിച്ച് കിടക്കും. Thank you.
കടലാസിൽ മഷി കൊണ്ട് എഴുതിയ കവിതയല്ല പ്രണയം, ഹൃദയത്തിൽ ചോര കൊണ്ട് എഴുതിയ മഹാകാവ്യമാകണം പ്രണയം. ഗ്രേറ്റ്, റിയലി ഐ ലൈക്ക് യു, ഐ ലവ് യു സോ മച്ച്. ബൈ. അയ്യോ അച്ഛൻ. ഏയ്, ആരാടി അവൻ? നീയും അവനും തമ്മിൽ എന്താ ബന്ധം? അയാള് കവി കാളിദാസനാ, എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. എന്റെ നിലയും വിലയുമുള്ള ആരെയും നിനക്ക് കിട്ടിയില്ലേ? ഇല്ല, അച്ഛനെ പോലെ തട്ടിപ്പും തരികിടയും ഫ്രോഡുമായ ആളുകളെ ലോകം മുഴുവൻ അന്വേഷിച്ചു, പക്ഷെ കിട്ടിയില്ല. മോളെ, നീ എന്റെ മകളാണ്, ശത്രുവല്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ നീ പറയുന്നത്? നിങ്ങൾ കാരണമല്ലേ എന്റെ അമ്മ ആത്മഹത്യ ചെയ്തത്? അതല്ല, നിങ്ങൾ തന്നെയാണോ അവർ കൊന്നത്? നിന്റെ അമ്മ എന്ന് നീ പറയുന്നത് എന്റെ ഭാര്യയാണെന്ന് നീ ഓർക്കണം. ശരി, സമ്മതിച്ചു. എങ്കിലും ഈ മഹാനായ ഭർത്താവിനെ ഉപേക്ഷിച്ച് അമ്മ ആത്മഹത്യ ചെയ്തത് എന്തിനാ? കള്ളനോട്ടിന്റെ ബിസിനസ് അവസാനിപ്പിക്കാൻ അമ്മ നിങ്ങളോട് കേളപേക്ഷിച്ചു, പക്ഷെ നിങ്ങൾ അത് കേട്ടില്ല. ഒടുവിൽ അത് വഴക്കായി, നിങ്ങൾ അവരെ കൊന്നു. അതല്ലേ സത്യം? അധികം ചെലക്കണ്ട, നിന്നെയൊക്കെ നിലക്ക് നിർത്താൻ എനിക്കറിയാം. ഇതിനെന്താ വില? കിലോയ്ക്ക് 100. ഫ്രഷ് ആണോ? പിന്നെ നീ എവിടെ കടി ഓടുന്നു? നിൽക്കാൻ. എടീ, ഇന്നത്തോടെല്ലാത്തിനും തീരുമാനം എടി. ഓഹോ, അപ്പോ നിനക്ക് രക്ഷകരൊക്കെ ആയോ? ആരാടി ഇവൻ? നിന്റെ കാമുകരാതെ ഭർത്താവോ? ചേട്ടാ, ഇത് ഇങ്ങനെയൊക്കെ പിടിച്ച കുട്ടിയുടെ കൈയൊടിഞ്ഞു പോലെ. എടി, നീ ഈ ലോകത്തിന്റെ എവിടെ ഓടിപ്പോയാലും നിന്നെ ഞാൻ പൊക്കിയിരിക്കും. അയ്യോ അയ്യോ, അഗ്നിക്ക്
കിടക്കുന്ന മനസ്സ് മന്മഥൻ വിളയാടി. ഇവിടെ കുട്ടികൾ മാറുന്നു, സ്വപ്നങ്ങൾ മാറുന്നു, മനസ്സും മാറുന്നു, ജീവിതം മാറുന്നു. പൂജ കിടുത്ത മല പോലെ, വൃന്ദാവനത്തിലെ പൂ പോലെ, പാട്ടിന് താളം പോലെ, മഴയുടെ രാഗം പോലെ, നാടോടി പാട്ടുകൾ പാടേണ്ടേ, നാടോടി നൃത്തം ഉതവിട്ടേണ്ടേ, നാടോടി പാട്ടുകൾ പാടേണ്ടേ, നാടോടി നൃത്തം ഉതവിട്ടേണ്ടേ. ഓരാഹി ഒരാഹി, ഓരാഹി ഒരാഹി, ഓരാഹി ഒരാഹി, ഓരാഹി ഒരാഹി. 20 വയസ്സ് പിള്ളതുന്ന മനസ്സ് മന്മഥൻ പിള്ളയാടി. ഇവിടെ കുട്ടികൾ മാറുന്നു, സ്വപ്നങ്ങൾ മാറുന്നു, മനസ്സും മാറുന്നു, ജീവിതം മാറുന്നു. നിന്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. അകത്തും വെള്ളം, പുറത്തും വെള്ളം, പുറത്തും വെള്ളം, അകത്തും വെള്ളം. ഭൂമിയിൽ മൂന്നിൽ രണ്ടും വെള്ളമാ. അപ്പോ ഞാൻ വെള്ളം അടിക്കുന്ന തെറ്റാണ്. അകത്തും വെള്ളം, പുറത്തും വെള്ളം, പുറത്തും വെള്ളം, അകത്തും വെള്ളം. മകനൊരു അവാർഡ് കിട്ടിയെന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? പത്രത്തിൽ എന്തോ ഒരു വാർത്തയുണ്ടെന്ന് ആരോ പറഞ്ഞു. സ്വന്തമായി വീടില്ലാത്ത കാളിദാസന് സർക്കാർ 10 ലക്ഷം രൂപയും നൽകി. 10 ലക്ഷോ? അതെപ്പോ? നിങ്ങൾ 24 മണിക്കൂറും കള്ളിഷാപ്പ് കിടന്നുറങ്ങിയാ ഇതൊന്നും അറിയില്ല. ഈശ്വര, 10 ലക്ഷമോ? 10 ലക്ഷത്തിന് എത്ര കടിക്കാം? അതിന്റെ പകുതി എനിക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ? അച്ഛനായതുകൊണ്ടായിരിക്കും. അങ്ങനെയല്ല, ഞാൻ കഷ്ടപ്പെട്ട് വെള്ളമടിച്ച് ഉണ്ടായ വീട് വിറ്റു, അങ്ങനെ വാടക വീട്ടിൽ താമസിക്കുന്നു. അതുകൊണ്ടല്ലേ അവന് 10 ലക്ഷം കിട്ടിയത്? അതിന്റെ പകുതി എനിക്കല്ലേ? ഞാൻ അതിന്റെ പകുതി വാങ്ങിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരാം. പറഞ്ഞതിന് നന്ദി. കാളിക്ക് 10 ലക്ഷം കിട്ടിയത് സത്യമാണോടി? അത് പിന്നെ കിട്ടി. പക്ഷെ പൈസ കൊണ്ട് കാളി എവിടേക്ക് മുങ്ങി? അവനിപ്പ അച്ഛനും വേണ്ട, അമ്മയും വേണ്ട. അല്ല, നിങ്ങൾ അവനെ എവിടെങ്കിലും കണ്ട മനുഷ്യ? ഇല്ലടി, ഞാൻ അവരെവിടെന്നെങ്കിലും പോക്കും. 10 ലക്ഷത്തിന്റെ പകുതി എനിക്ക് അവകാശപ്പെട്ടതാ. 5 ലക്ഷം കൊണ്ടേ ഞാൻ വരും. കാളി, നിന്റെ പിന്നിൽ തന്നെ ഞാൻ ഉണ്ടാ. നമസ്കാരം ചേട്ടാ. നമ്മൾ ഈ കാളിദാസൻ എവിടെയാ താമസിക്കുന്നത്? എന്തൊരു കഷ്ടാണ്. കാളിദാസ, നീ എവിടെയാടാ താമസിക്കുന്നത്? അയ്യോ അയ്യോ. സോന, ഞാൻ കാരണം നിനക്കൊരു തല്ല് കിട്ടിയില്ലേ? ഇതൊക്കെ സാമ്പിൾ വെടിക്കട്ടോ. നമ്മുടെ ബന്ധം ഒന്നുകൂടി മുറുകിയ ഒറിജിനൽ പൂരം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈശ്വര, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തീരെ രക്ഷയില്ലെങ്കിൽ നമ്മൾ എവിടെങ്കിലും ഒളിച്ചോടിക്കും. പടുവീസേ, ഒളിച്ചോടാനോ? അതൊക്കെ വേണോ? വേണം. ചേട്ടൻ ഇനി ഒരു ഇംഗ്ലീഷ് കവിത കൂടി എഴുതിക്കൂടെ? ഒരു പുതുമ ഉണ്ടാവുമല്ലോ. മലയാളം തന്നെ മര്യാദക്കാരത്തെ ഞാൻ ഇംഗ്ലീഷ് കവിത കൂടി എഴുതണം. എന്താ പറഞ്ഞേ? ഏയ്, ഒന്നുമില്ല. നാളെ നിങ്ങൾ ഒരു ഇംഗ്ലീഷ് കവിത എഴുതിയിട്ട് ഇങ്ങോട്ട് വന്നാ മതി. This is a paper. This is a pen. This is a kuda. No. Umbrella. This is an umbrella. This is an umbrella. This is my hand. This is my hand. No. My hand. Kali cheta, dey phone. Hello? ഹലോ ചേട്ടാ, വേർ ആർ യു നൗ? നൗഡേയ്സ് യു ആർ നോട്ട് കോളിംഗ് മീ. കാളി ചേട്ടാ, എനിക്ക് നിങ്ങളെ അത്യാവശ്യമായിട്ടൊന്ന് കാണാം. നാളെ വരാം. അത് നേരെ തന്നാ പോരെ. ശരി ശരി, നമുക്ക് നാളെ വൈകുന്നേരം പാർക്കിന്ന് കാണാം. ഓക്കേ.
കളി ഏതാ അഹങ്കാരി പെണ്ണ്? അത് സോനയാ. അത് പിന്നെ അവളങ്ങനെ ഒരു അഹങ്കാരി ഒന്നുമല്ല, നല്ല കുട്ടിയാ. സോനയും കളിച്ചേട്ടനും തമ്മിൽ എന്താ ബന്ധം? അത് പിന്നെ സോന എന്റെ ഒരു ആരാധികയാണ്. ആ ഒരു ബന്ധം മാത്രമേ ഉള്ളോ? അല്ല, എന്തോ വൈകുന്നേരം പാർക്കിൽ വെച്ച് കാണാന്നൊക്കെ പറയുന്നു, അതെന്താ? അത് പിന്നെ സത്യത്തിൽ ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയാനിരിക്കായിരുന്നു. എന്ത് കാര്യം? സോന എനിക്ക് വലിയ ഇഷ്ടം. ഇഷ്ടം വെച്ചാ? ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കും, വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. വിവാഹമോ? പക്ഷെ അവളൊരു പണക്കാരിയാ, അവളുടെ അച്ഛൻ സമ്മതിക്കാൻ യാതൊരു സാധ്യതയില്ല. തീരെ രക്ഷയില്ലെങ്കിൽ ഒളിച്ചോടി പോകാന്നാണ് അവള് പറയുന്നത്. പക്ഷെ എനിക്കൊരു ധൈര്യമില്ല. ഓഹോ, അപ്പൊ അവിടെ വരെ എത്തിയല്ലേ കാര്യങ്ങൾ. സത്യം പറഞ്ഞ അവളുടെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാനാ ഞാൻ ഇംഗ്ലീഷും ഹിന്ദിയും കവിതയും ഒക്കെ പഠിക്കുന്നു. മൊബൈൽ. എന്താണ് മുതലാളി അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? നോക്ക് മാധവ, എന്റെ മകൾ സോനയെ ഏതോ ഒരു കാളിദാസൻ പ്രേമിക്കുന്നു. നീ അവനെ പോയി നാല് പൊട്ടു പൊട്ടിക്കണം. എന്താ മുതലാളിക്ക് എന്റെ സ്വഭാവം അറിയാലോ. മാധവനാ, മിന്നൽ മാധവൻ. ആരെങ്കിലും തല്ലാൻ പറഞ്ഞാൽ ഞാൻ അവന്റെ കയ്യും കാലും തല്ലി ഓടിക്കും. ആരെങ്കിലും കയ്യും കാലും തല്ലി ഓടിക്കാൻ പറഞ്ഞാൽ ഞാൻ അവനെ തട്ടും. എന്താ ചെയ്യാ, ചെറുപ്പം മുതൽ ഇതൊരു ശീലമായി പോയി. മാധവ, എന്നാലും നീ ശ്രദ്ധിക്കണം, അബദ്ധത്തിൽ അവനെ കൊന്നൊന്നും പോകരുത്. മാക്സിമം ശ്രമിക്കാം. ആട്ടെ, അവനെ ഞാനെങ്ങനെ തിരിച്ചറിയും? അതെളുപ്പ, അവനും എന്റെ മകളും തമ്മിൽ പാർക്കിൽ ദിവസവും കാണുന്നുണ്ട്. എന്റെ മകളെ നിനക്കറിയാലോ. അവളെ എനിക്കറിയാം. ആ പിന്നെ ആ കാളിദാസൻ എപ്പോഴും ഒരു കോട്ടും കൂളിംഗ് ഗ്ലാസും ധരിക്കും. പിന്നെ മുഖത്ത് എപ്പോഴും നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളെയും മയക്കുന്ന ഒരു കള്ളച്ചിരി ഉണ്ടാവും. അവന്റെ കള്ളച്ചിരി നാളത്തോടെ ഞാൻ അവസാനിപ്പിക്കും. നാളെ ഞാൻ അവനെ പാർക്കിൽ വെച്ച് കണ്ടോളാം. ഏതായാലും നീ ഒന്ന് ശ്രദ്ധിച്ചോ, കാഴ്ചയിൽ പെൻസില് പോലെയാണെങ്കിലും ആളൊരു ഭയങ്കരനാണെന്നാ കേട്ടത്. മുതലാളി എന്നെ കൊച്ചാക്കരുത്, അത് മിന്നൽ മാധവൻ ഏറ്റു. മുതലാളി എന്നെ അനുഗ്രഹിക്കണം. എന്റെ അനുഗ്രഹമൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. നീ ഒന്ന് പോയിട്ട് മുതലാളി. ഈ ചേട്ടന്റെ ഒരു കാര്യം, ഈ ഗുണ്ട ഇവിടെ ദിവസം ഉണ്ടാവുമല്ലോ. ചേട്ടൻ എഴുതിയ ചവറാണ് ജീവിതം എന്ന പുതിയ മെഗാ സീരിയൽ ഇല്ലേ, അതെനിക്ക് നല്ല ഇഷ്ടമായി. അതിൽ ചേട്ടൻ എഴുതിയിരുന്നില്ലേ പ്രേമിക്കുന്നവരുടെ അവസ്ഥ കടലിന് മീനിനെ പോലെയാണെന്ന്, അതെനിക്ക് നല്ല ഇഷ്ടമായി. അത് പറഞ്ഞു ശരിയല്ലേ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, കടലിലെ മീൻ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് അവിടുത്തെ വെള്ളത്തിലാണ്. എന്നാൽ ഈ സത്യം അത് മനസ്സിലാക്കുന്നത് ആരെങ്കിലും അതിനെ പിടിച്ച് കരയിലിടുമ്പോഴാണ്. ആ സമയത്ത് ശ്വാസം കിട്ടാൻ വേണ്ടി അതൊരു മരണവെപ്രാളം കാണിക്കും. സത്യം. അതുപോലെ നമ്മളിൽ പലരും നമ്മെ സ്നേഹിക്കുന്നവർ കൂടെ ഉണ്ടാകുമ്പോൾ അവരുടെ വില മനസ്സിലാക്കില്ല. എന്തെങ്കിലും അവരെ നഷ്ടപ്പെട്ടാൽ അവരെ ഓർത്ത് ശ്വാസം. ഹലോ മോളെ, ഞാനാ ഡ്രൈവർ ഗോപാലേട്ടൻ. നോക്ക് കാളിച്ചേട്ടാ, ചേട്ടൻ തല്ലാൻ അച്ഛൻ ഗുണ്ടയെ വിട്ടിട്ടുണ്ട്. കോട്ടിട്ട് ആളെ തല്ലാനാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ആ ഗുണ്ട ഉടനെ വരുമെന്ന് ഉറപ്പല്ലേ? ആ അതെ. എങ്കിലൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഡാ മോട്ടെ, എന്താടാ എന്താ നമ്മുടെ കാറിന്റെ അടുത്ത് ഒരു ചുറ്റിക്കളി? ഒരു തല്ലിപ്പൊളി കാറും ഒരു തല്ലിപ്പൊളി കോട്ടും. എന്റെ കോട്ടിൽ തൊട്ട് കളിച്ചാലുണ്ടല്ലോ, നിന്നെ ഞാൻ പപ്പടം പോലെ പൊടിക്കും. പണി പാളും പപ്പടം പോലെ എന്റെ കോട്ടേ. തല്ലടാ തല്ല് തല്ലടാ എന്റെ അടുത്താ കളി. നോക്ക്, നീ ഉടനെ ആ ഗുണ്ടേന്റെ അടുത്ത് പോയി നിക്ക്. അതെന്തിനാ? പറയുന്നു കേൾക്കെന്റെ സോന. അതെന്തിനാ? നീ അവിടെ വരെ ചെല്ല്, എല്ലാം മനസ്സിലാവും. എനിക്ക് വയ്യ, എനിക്ക് അവരെ പേടിയാ. മോളെ നീ ചെല്ല്, വേഗം പോ. ഈ കാളിച്ചേട്ടന്റെ ഒരു കാര്യം സോണ മോളെ എനിക്കറിയാം, പക്ഷെ കാളി കോട്ടിട്ടവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
എന്നെ മനസ്സിലായില്ല. ആരടാ നീ? മിന്നൽ മാധവൻ, തറവാട്ടിൽ പറന്ന ഗുണ്ട. ഇതാണ് ഞാൻ പറഞ്ഞു. എടാ നിന്റെ അവസാനടാ. സോറി. മലയാളി പേടിച്ചു പോയല്ലോടോ. എടോ മിന്നലേ, നീ സ്ഥിരമായിട്ട് എന്നെ പേടിപ്പിച്ചോണ്ടിരിക്കുകയാണല്ലോ. ക്ഷമിക്കണം മലയാളി, ജന്മനെ എനിക്ക് അല്പം പൗരുഷം കൂടിപ്പോയി. അതെന്റെ തെറ്റാണോ? അതെ 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 അതെ, മിന്നൽ മാധവന് പൗരുഷം കൂടുതലാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ കണ്ട ഗുണ്ടകളിൽ നിന്ന് തല്ലൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വരുന്നത്. അത് പിന്നെ ഞാൻ ആള് മാറി തല്ലിപ്പോയതാ. ആ തടിമാടിന് മുന്നിൽ ഈ കത്തിയുള്ളത് കൊണ്ടാ ഒരുവിധം പിടിച്ചു നിന്നത്. ഭാഗ്യം എന്നെയൊക്കെ ഈ ദൗത്യേൽപ്പിച്ച് എന്നെ വേണം തല്ലാൻ. മുതലാളി പ്രശ്നമാക്കണ്ട, നാളെ ഞാൻ ആ കാളിദാസനെ കാണുന്നുണ്ട്. പ്ലീസ്, ഇനിയും നീ ദയവ് ചെയ്ത് അവനെ കാണരുത്. നിനക്ക് എണ്ണയുടെയും കുഴമ്പിന്റെയും പൈസ തരാൻ എന്റെ കയ്യിലില്ല മോനെ. ഹലോ, ഞാനാ ഭദ്രനാ. എന്തിനാ വിളിച്ചേ? എനിക്ക് അത്യാവശ്യമായി ഒരു 200,000 രൂപ വേണം, ഇന്ന് തന്നെ തരണം. ശേ, ഇത് എത്ര തവണയാ ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഇത്തവണ ഞാൻ തരില്ല. ശരി, എന്നാ കാണാം. ചേച്ചി, ഇതെന്താ എന്നോട് ഈയിടെയായിട്ട് ഒന്നും സംസാരിക്കുന്നില്ലല്ലോ? ചേച്ചിയുടെ മുഖത്ത് ഒരു ചിരി കണ്ടിട്ട് തന്നെ എത്ര നാളായി. നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. കയ്യിൽ പണമില്ലെങ്കിലും ഒരുവിധ സമാധാനമായിട്ട് ഞാൻ ജീവിച്ചു പോയതാ. നീ നീ ഒരൊറ്റ ആള് കാരണ എന്റെ ജീവിതം തകർന്നത്. ഇല്ലാത്ത പ്രേമകഥയൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട്. ചേച്ചി, ഐ ആം റിയലി സോറി. ഞാൻ ചേച്ചിക്ക് ഒരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ കാളിച്ചേട്ടൻ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. എന്ത് ചതി? കാളി എപ്പോഴെങ്കിലും എന്നോട് പ്രേമാന്ന് പറഞ്ഞിട്ടുണ്ടോ? വിവാഹം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? നീ ഓരോ കഥകൾ പറഞ്ഞു, ഞാനത് വിശ്വസിച്ചു. അല്ലെങ്കിലും എന്നെ ഇതുവരെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? പണവും പ്രതാപവും ഒന്നും ഇല്ലാത്ത ഞാൻ ആരുടെയെങ്കിലും സ്നേഹം ആഗ്രഹിച്ചതാണ് തെറ്റ്. ചേച്ചി, അങ്ങനെയൊന്നും പറയരുത്. അനാഥകൾക്കും വികാരങ്ങളും വിചാരങ്ങളും ഇല്ലേ? അവർക്കും മോഹം ഉണ്ടാകില്ലേ? അവർക്കും സ്വപ്നങ്ങൾ കണ്ടൂടെ? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി പ്രേമ ദേവിയേ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കരുത്. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. അയ്യടാ, ഞാനതങ്ങനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. എന്ത് വില കൊടുത്തും ഞാൻ കാളിയെയും സോനയെയും തെറ്റിക്കും. സോനയെ നഷ്ടപ്പെട്ട കാളി ചേച്ചിയെ തന്നെ വിവാഹം കഴിക്കും, അതെനിക്ക് ഉറപ്പാ. ഒരിക്കലും നീ അങ്ങനെ ചിന്തിക്കരുത്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ നാം സഹായിക്കുകയാണ് വേണ്ടത്. ഓ പിന്നെ നോക്ക് പ്രേമേ, ഇപ്പോ രണ്ട് കല്ലുകൾ ഒരുമിച്ച് വെച്ചു എന്ന് കരുതി അവക്കിടയിൽ ശക്തി ഉണ്ടാകണമെന്നില്ല. അവക്കിടയിൽ സിമെന്റിന്റെ മോട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ അവക്കിടയിൽ ബന്ധം ഉണ്ടാവുകയുള്ളൂ. ഈ കല്ലും പ്രേമും തമ്മിൽ എന്താ ബന്ധം? അതുപോലെ രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് കരുതി അവർക്കിടയിൽ ബന്ധം ഉണ്ടാകണമെന്നില്ല. അവർക്കിടയിൽ സ്നേഹമെന്ന മോട്ടർ ഉണ്ടായിരിക്കണം, എന്നാലേ അവർക്കിടയിൽ ബന്ധം ഉണ്ടാകൂ. അതുപോലെ എനിക്ക് കാളി എന്റെ ആരൊക്കെയോ ആണ്, പക്ഷേ കാളിക്ക് ഞാൻ വെറും പിയെ മാത്രമാണ്. ആ ചതിയും കാളിയെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഇടവേളില്ലാത്ത ജീവിത നാടകം, അതിരുകളില്ലാത്ത പ്രേമ നാടകം, ജന്മം തന്ന 100 ആളുകൾ അല്ല 2 ആളുകൾ, സ്നേഹം തന്ന 100 ആളുകൾ, ജീവൻ കൂടുവിട്ടാൽ കൂടിയാറുണ്ട്, ജീവൻ കൂടുവിട്ടാൽ കൂടിയാറുണ്ട്, ഇടവേളില്ലാത്ത ജീവിത നാടകം, അതിരുകളില്ലാത്ത പ്രേമ നാടകം, ജന്മം തന്ന. ഹലോ സേന, ഇതെന്തു പറ്റി ആകെ ഒരു മൂടോട്ട്? ആണോ? അല്ല, അമ്മ മരിച്ചിട്ട് എത്ര വർഷമായി? എന്റെ ചെറുപ്പത്തിലേ അമ്മ മരിച്ചു. ഓ, അതെങ്ങനെ? വളരെ പാവപ്പെട്ട കുടുംബമായിരുന്നു എൻ്റെത്. ഏക മകളാണ് ഞാൻ. അച്ഛൻ അത്യാവശ്യം വാറ്റുചാരായത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു, കൂടെ അല്പ സ്മഗ്ലിംഗും. പലപ്പോഴും പോലീസുകാർ വീട്ടിൽ വരാറുണ്ട്. എന്നിട്ട്
ഒരിക്കൽ അച്ഛനെ 3 മാസത്തേക്ക് കോടതി ശിക്ഷിച്ചു. അയ്യോ, എന്നിട്ട് ജയിലിൽ നിന്ന് വന്നിട്ട് വീണ്ടും അച്ഛൻ പഴയ പരിപാടികളെല്ലാം തുടങ്ങി. എന്റെ അമ്മ ഇതെല്ലാം ശക്തമായി എതിർത്തു. അന്ന് എനിക്ക് 4 വയസ്സേ ഉള്ളൂ. ഒടുവിൽ അമ്മ ആത്മഹത്യ ചെയ്തു. അമ്മയെ അച്ഛൻ കൊന്നതാണെന്ന് ജനങ്ങളൊക്കെ പറയുന്നുണ്ട്. സത്യം എന്താണെന്ന് എനിക്കിതുവരെ അറിയില്ല. ഏതായാലും എനിക്ക് എന്റെ അമ്മയെ നഷ്ടമായി. എന്നിട്ട് നിന്റെ അച്ഛൻ? അച്ഛൻ വീണ്ടും അതെല്ലാം തുടർന്നു ഇന്ന് വലിയ നിലയിലും എത്തി. ഇന്ന് നഗരത്തിലെ എല്ലാ ക്രിമിനൽസിനെയും വളർത്തിയെടുക്കുന്നതിന്റെ പിന്നിൽ എന്റെ അച്ഛനാണ്. ഈശ്വര, നിനക്കിതിനെതിരെ അച്ഛനോട് പറയാമായിരുന്നില്ലേ? ദിവസവും പറയും, ഒരു കാര്യവുമില്ല. എന്റെ അമ്മയുടെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗം എന്റെ തലയിലില്ല. എല്ലാം ഉണ്ടായിട്ടും ഒരനാഥയെ പോലെ ജീവിക്കാനുള്ള യോഗമാണ് എൻ്റെത്. നോക്ക് സോന, നീ ഒരിക്കലും അനാഥയാകില്ല. നിനക്ക് ഞാനുണ്ട്. ആ ചേട്ടാ, ഞാൻ പള്ളിയിലേക്കൊന്ന് പോവാ. ഞാൻ വരട്ടെ. ഇല്ലാത്ത പ്രേമ നാടകം, ജന്മം തന്നവർ രണ്ടാളുകൾ, സ്നേഹം തന്നവർ നൂറാളുകൾ, ജീവൻ കൂടുവിട്ടാൽ കൂടെയാരുണ്ട്, ജീവൻ കൂടുവിട്ടാൽ കൂടെയാരുണ്ട്. ഇടവേളകളില്ലാത്ത ജീവിത നാടകം, അതിരുകൾ ഇല്ലാത്ത പ്രേമ നാടകം, ജന്മം തന്നവർ രണ്ടാളുകൾ, സ്നേഹം തന്നവർ നൂറാളുകൾ, ജീവൻ കൂടുവിട്ടാൽ കൂടെയാരുണ്ട്, ജീവൻ കൂടുവിട്ടാൽ കൂടെയാരുണ്ട്. ഇല്ലാത്ത പ്രേമ നാടകം.
ജന്മം തന്നവർ രണ്ടാളുകൾ, സ്നേഹം തന്നവർ നൂറാളുകൾ, ജീവൻ കൂടുവിട്ടാൽ കൂടെയാറുണ്ട്, ജീവൻ കൂടുവിട്ടാൽ കൂടെയാറുണ്ട്. ഈ കാളി എന്നെ അന്വേഷിച്ചിട്ട് എത്ര കാലയെ നടക്കണ പട്ടി പിന്നെ കാണില്ല. ഹലോ, ഈ കാളിദാസൻ താമസിക്കുന്നത് നമ്മുടെ അവാർഡ് കിട്ടിയ കവി അതന്നെ. ഈ സിറ്റിയിലൊക്കെ കാണാറുണ്ട്, കറക്റ്റ് എവിടാന്ന് അറിയില്ല. ആട്ടെ, നിങ്ങൾ കാളിദാസൻ ആരാ? അച്ഛനോ? ചുമ്മാ ബടായി പറയാതെ മാഷേ, കാളിദാസന്റെ അച്ഛനാണ് പോലും അച്ഛൻ. അയ്യോ, ഞാൻ കാളിദാസന്റെ അച്ഛനാ, ഒറിജിനൽ അച്ഛനാ. രാവിലെ തന്നെ ഓരോന്ന് വന്നോളൂ മനുഷ്യനെ മെനക്കെടുത്താൻ, അച്ഛനാണ് പോലും. ഇനിയിപ്പോ മൂന്നാല് മാസമായി ഇവൻ അന്വേഷിച്ചു, ഇവൻ എവിടെ പോയി കിടക്കുക? അയ്യോ. ചേട്ടാ, എന്നാലും എന്നോട് ചതി കാളിച്ചേട്ടൻ ചെയ്യരുതായിരുന്നു. എന്ത് ചതി? ചേട്ടൻ വിവാഹത്തിലാണെന്നും എട്ടാം ക്ലാസ് തോറ്റ മകളുണ്ടെന്നുമുണ്ട സത്യം എന്നോട് പറഞ്ഞു. ഈശ്വര, എട്ടാം ക്ലാസ് തോറ്റ മകളോ? കല്യാണം കഴിച്ചാലല്ലേ മകൾക്കെല്ലാം സ്കോപ്പ് ഉള്ളൂ. ഈ കളവെല്ലാം നിന്നോട് ആരാ പറഞ്ഞേ? ചേട്ടന്റെ ഒന്നാം ഭാര്യയായ സുഹ്ര ബീവി എന്നെ ഫോണിലേക്ക് വിളിച്ച് പറഞ്ഞതാ. സുഹ്ര ബീവി? അതാരാ? അവര് പറയുക ചേട്ടന്റെ റോസ്മേരി, സരസ്വതി എന്ന രണ്ട് ഭാര്യമാർ വേറെ ഉണ്ടെന്ന്. ഈശ്വര, ആ വിളിച്ചവളുടെ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? ഇതാ, ഈ നമ്പറിൽ നിന്നാ വിളിച്ചത്. ഈ നമ്പർ നല്ല പരിചയമുള്ളതാണല്ലോ. ആ, ഒന്നാം ഭാര്യയുടേതാണല്ലോ, നല്ല പരിചയം കാണും. എന്റെ ഈശ്വര, എന്റെ ജീവിതം നായ നക്കി. അതല്ലടി, ഇത് നമ്മുടെ പ്രേമയുടെ മൊബൈൽ നമ്പർ അല്ലേ? പ്രേമയോ? അതാര്? ഓ, നിങ്ങളുടെ നാലാമത്തെ ഭാര്യ ആകും. അതല്ല, പ്രേമ എന്റെ വേലക്കാരിയാണ്. അവൾ എന്തിനാ ഈ കളവൊക്കെ പറഞ്ഞ് നിന്നെ വിളിച്ചത്? ആ, ഒന്ന് വിളിച്ചോ. പ്രേമേ, കാളിയാ, നീ എന്തിനാ സോനയോട് ഓരോ കളവെല്ലാം പറഞ്ഞ് ഫോൺ ചെയ്യുന്നേ? അത് പിന്നെ ഞാൻ ഒരു തമാശക്ക് ചുമ്മാ. നിനക്ക് ഫോൺ നമ്പർ എവിടെ നിന്നാ കിട്ടിയേ? എന്റെ മൊബൈലിൽ നിന്ന് എടുത്തതാ. സോന നിന്റെ തമാശയെല്ലാം കാര്യമായി എടുത്തിരിക്കാ. നീ സത്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്ക്. ഹലോ, നിങ്ങൾ പ്രേമയാണോ? ഓ സോറി കേട്ടോ, ഞാൻ സുഹ്ര ബീവി എന്ന് പറഞ്ഞ് ചുമ്മാ ഒരു രസത്തിന് വിളിച്ചതാ. കാളിച്ചേട്ടൻ ഇതുവരെ വിവാഹം ഒന്നും കഴിച്ചിട്ടില്ല. എന്നാലും സോന കുറച്ചു സമയത്തെങ്കിലും എന്നെ തെറ്റിദ്ധരിച്ചു. സോറി കാളിച്ചേട്ടാ. പ്രേമേ, എന്താ ഇത്? നീ എന്തിനാ ഇങ്ങനെ ഓരോ കളവ് പറഞ്ഞ് സോനയ്ക്ക് ഫോൺ ചെയ്യുന്നത്? അത് പിന്നെ ഞാൻ ചേച്ചിക്ക് വേണ്ടിയാ. വേണ്ട, ഈ രീതിയിലുള്ള ഒരു സഹായം എനിക്ക് വേണ്ട. എന്നെ ഞാനായി ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരാളെ ഞാൻ വിവാഹം കഴിക്കൂ. ഹലോ, ഈ കാളിദാസൻ അറിയില്ലേ? ഏത് കാളിദാസൻ? നമ്മളെ കവി അവാർഡൊക്കെ കിട്ടിയ. അയ്യോ, അത് ഞാനല്ലേ. അയ്യോ, എന്റെ അമ്മ പോലെ. ഹലോ ഗ്രീഷ്മ, ഇത് ഞാനാ, ഭദ്രനാ. ആ, എന്തൊക്കെയുണ്ട് ഭദ്രട്ടാ, കുറച്ചു കാലായല്ലോ വിളിച്ചിട്ട്. നോക്ക്, നീ എനിക്കൊരു സഹായം ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കവി കാളിദാസന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അവനിപ്പോൾ സോന എന്ന പെൺകുട്ടിയെ പ്രേമിക്കുന്നുണ്ട്. അതിന് നീ അവനെ ഫോളോ ചെയ്ത് ഓരോ നീക്കങ്ങൾ എന്നെ അറിയിക്കണം. നോ, എനിക്കതിന് തീരെ താല്പര്യമില്ല. കഴിഞ്ഞ മാസം നിങ്ങൾ പറയുന്നത് കേട്ട് കഷ്ടപ്പെട്ട് ഒരു വക്കീലിനെ ഫോളോ ചെയ്ത് എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. പക്ഷേ 10,000 രൂപ തരാമെന്ന് പറഞ്ഞ് നീ വെറും 1,000 രൂപയാ തന്നത്. അതുകൊണ്ട് ഇത്തവണ എന്നെ വിട്ടേക്ക്.
ഇത് അതുപോലെയല്ല. പിന്നെ നിനക്ക് വേണമെങ്കിൽ ഞാൻ അഡ്വാൻസ് ആയി 5000 രൂപ നാളെ തന്നെ തരാം. ഉറപ്പാണോ? ഇതെല്ലാം അവസാനം എനിക്കൊരു തലവേദനയാവോ? അല്ല, മുൻകാലാനുഭവം വെച്ചാ പറഞ്ഞു. നീ അവനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് അതാത് സമയങ്ങളിൽ എന്നെ വിവരം അറിയിക്കുകയും വേണം. എങ്കിൽ 5000 രൂപ ഇന്ന് തന്നെ എനിക്ക് തരണം, എന്നാലേ ഞാൻ ഇത് ഏറ്റെടുക്കൂ. എന്തു പറയുന്നു? ഇവളെ കൊണ്ട് തോറ്റു. ശരി, സമ്മതിച്ചു. നിന്റെ വിവാഹം ഞാൻ ഫിക്സ് ചെയ്തു. അടുത്ത ഞായറാഴ്ചയാണ് നിന്റെ മനസമ്മതം. ഞാനറിയാതെ എന്റെ വിവാഹം ഫിക്സ് ചെയ്തോ? നമ്മുടെ വടക്കേ വീട്ടിലെ ജോസഫിന്റെ മകൻ സണ്ണിയാണ് വരൻ. ഓ, സ്വർണ്ണക്കള്ളക്കടത്ത് പ്രതിയായ സണ്ണിയാണോ ഉദ്ദേശിച്ചത്? അവൻ മുമ്പൊരു ബാങ്ക് കവർച്ച കേസിലും പ്രതിയായിരുന്നല്ലോ. അതെല്ലാം കള്ളക്കേസാണ്. എന്തുകൊണ്ടും എനിക്ക് ചോദിച്ചൊരു മരുമകനാണെന്ന് എനിക്ക് തോന്നി. ഞാൻ വിവാഹം നിശ്ചയിച്ചു. എങ്കിലെല്ലാം കൊണ്ട് ചോദിച്ച മരുമകനെ ഡാഡി തന്നെ വിവാഹം കഴിച്ചു. ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് കാളിയെ മാത്രമേ. നമുക്ക് കാണാം. ആ, കാണാം. നമ്മുടെ ബന്ധം വീട്ടിലറിഞ്ഞിട്ടിപ്പം ആകെ പ്രശ്നം. അച്ഛൻ എന്നോട് ചോദിക്കാതെ എന്റെ മാരേജ് വരെ ഫിക്സ് ചെയ്തു. നോക്കൂ ചേട്ടാ, ഞാൻ ഇനി എന്ത് ചെയ്യും? അടുത്ത ദിവസം ഞാൻ നിന്നെ വീട്ടിൽ വന്ന് പെണ്ണ് കണ്ടാ. കണക്കായി. അച്ഛൻ ഇനി നിങ്ങളെ കണ്ടാലേ വെടിവെച്ച് കൊല്ലുന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചോടി പോയാലോ? ഒളിച്ചോടാനോ? എന്റെ കൃഷ്ണ, അത് ആലോചിക്കും കൂടെ പേടിയാവുന്നു. നിനക്കറിയോ, ഞാൻ ഇന്നേ വരെ ഒരു പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി പോയിട്ടില്ല. എന്നാലും പണി പാളുവോ? ചേട്ടൻ ധൈര്യമായിരിക്കും, ഞാൻ എപ്പോഴും ചേട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവും. പോരെ, അപ്പൊ നാളെ രാവിലെ നമ്മൾ ഒളിച്ചോടും. ഓക്കെ. ഹലോ, ഞാനാ. ആ, പറയടി. അതെ, ദേ അവന്മാരിതാ നാളെ ഒളിച്ചോടാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. എന്തും ചെയ്യാനും പെട്ടെന്ന് ചെയ്തോ. താങ്ക് യു കൃഷ്ണ. It's all right, it's all right.
നാളെ വൈകുന്നേരം തന്നെ ഒളിച്ചോടണമെന്നാണ് സോനയുടെ ഐഡിയ. ഞാനിപ്പോ എന്താ ചെയ്യാ? ഒളിച്ചോടുക എന്നൊക്കെ പറഞ്ഞ കുട്ടികളി ഒന്നല്ല, അതുകൊണ്ട് ഒന്നുകൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുത്താ പോരെ. മാത്രമല്ല അവളുടെ അച്ഛനൊരു ക്രിമിനലാ, അതും ഓർത്തോ. പ്രേമേ നീ ഒന്നും മിണ്ടായിരിക്കെ, വെറുതെ ഓരോന്ന് പറഞ്ഞ് കാളിനെ പേടിപ്പിക്കല്ലേ. പക്ഷെ ശ്രീദേവി ഒളിച്ചോടുന്നൊരു മോശല്ലേ. നോക്ക്, കാര്യങ്ങൾ മൊത്തം ചിന്തിക്കുമ്പോ അവളുടെ അച്ഛൻ ഒരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല. അതുകൊണ്ട് ഒളിച്ചോടി കല്യാണം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മാത്രമല്ല വിവാഹം കഴിഞ്ഞ അവളുടെ അച്ഛൻ നിങ്ങളെ അംഗീകരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ചേച്ചി ഞാനൊന്ന് പറയട്ടെ. നീ മിണ്ടരുത്. പക്ഷെ ഇപ്പൊ തുടക്കം കുറിച്ച നോവലും മെഗാസീരിയലും മറ്റുള്ളവയൊക്കെ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ടാണ് എനിക്ക് ടെൻഷൻ. കാളി പേടിക്കണ്ട, തൽക്കാലം തുടക്കം കുറിച്ചതൊക്കെ ഞാൻ ഭംഗിയായി അവസാനിപ്പിച്ചോളാം. അപ്പോൾ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യും? ഒളിച്ചോടി പോകുന്ന ആൾ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. പക്ഷേ കാളിയുടെ ജോലി കിട്ടുന്നതിന് മുമ്പ് ഇവള് ഞാനൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചതല്ലേ. പക്ഷേ ശ്രീദേവി, നിനക്കും പ്രേമയ്ക്ക് സ്വന്തമായിട്ട് വീടില്ല, നിങ്ങൾ എവിടെ പോകും? സത്യം പറഞ്ഞത് ആലോചിച്ചിട്ടാണ് എനിക്ക് ടെൻഷൻ കൂടുന്നത്. സത്യം, എനിക്കും എനിക്കിനി വേറെ വീട്ടിൽ പോയി ജോലി ചെയ്യാൻ വയ്യ. ഞങ്ങൾ രണ്ടുപേരും ലേഡീസ് ഹോസ്റ്റലിലേക്ക് മാറാം, പോരെ. ശരി, എങ്കിൽ ഞാൻ സോനയുമായി നാളെ പോട്ടെ. കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളില്ലാതെ വന്ന ചെന്നൈ ഇന്ന് ഞാൻ എത്രയും പെട്ടെന്ന് വരും. പിന്നെ നമുക്ക് പഴയ പണിനെ തുടങ്ങാലോ. പിന്നെ ഞാൻ എത്ര ദൂരേക്ക് പോയാലും എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നെ അറിയിക്കണം. നിങ്ങൾ രണ്ടുപേരുടെ പേരിലും 100,000 രൂപ വെച്ച് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, വളരെ അത്യാവശ്യത്തിന് ഉപയോഗിക്കാലോ. അപ്പോ ഇനി തീരുമാനത്തിൽ മാറ്റം വേണ്ട. കളിച്ചേട്ടാ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ചോദിക്കേ. അല്ല, ചേട്ടൻ യഥാർത്ഥത്തിൽ കഥയും കവിതയും എഴുതില്ലെന്ന സത്യം സോനയ്ക്കറിയോ? ഇല്ല. അതായത് സോന സ്നേഹിച്ചത് കാളിദാസൻ എന്ന വ്യക്തിയല്ല, മറിച്ച് കാളിദാസൻ എന്ന കവിയാണ്. എന്നെങ്കിലും ഒരിക്കൽ സോന ഈ സത്യം അറിഞ്ഞാൽ അത് മൊത്തം പ്രശ്നമാവും. വിവാഹം കഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അത് അറിഞ്ഞ അവൾ ചേട്ടനെ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. നീ പറയുന്നത് സത്യമാണ്, പക്ഷെ ഞാൻ എന്ത് ചെയ്യും? നീ എന്നെ ഒന്ന് ഉപദേശിക്കേ. ഒളിച്ചോടുന്നതിന് മുമ്പായി ചേട്ടൻ എല്ലാ സത്യവും സോനയോട് പറയണം. കളവ് പറഞ്ഞതിന് മാപ്പും പറയണം. അവൾ ശരിക്കും ചേട്ടനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ പോട്ടെ എന്ന് വെക്കുന്നേ. ഇനിയെങ്കിലും സത്യം പറയുന്നതായിരിക്കും നല്ലത് അല്ലേ? ഹലോ കളി, നീ ആ സോണയോടൊപ്പം ഒളിച്ചോടി പോകുന്നു കേട്ടല്ലോ. ശരിയാളി, നീ എനിക്ക് ഒരു പൊരുമുട്ടിടുന്ന താറവാണ്, ഒറ്റയ്ക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ. ശരി, 400,000 രൂപ നീ എനിക്ക് താ, ഞാൻ പൊരുത്തപ്പെടാം. എങ്കിൽ നീ ഒരു തരികടയാണെന്ന സത്യം ഞാൻ സോണയോട് പറയും. ഞാനൊരു ഫോൺ കോൾ ചെയ്താൽ മതിയോ നിന്റെ ബന്ധം തകരാൻ? പന്ത്രണ്ട് മണിക്കൂർ സമയം നിനക്ക് തരും, ഒന്നുകൂടി ചിന്തിച്ചോ. ഇതുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും നിന്നെ ബുദ്ധിമുട്ടിക്കില്ല. എന്നാ കാണാം. വരാൻ പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ, ഈ കാളിത എവിടെ പോയി കിടക്കുക? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ചതിക്കപ്പെടുന്നത് കാണാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെന്ന് മാത്രം കരുതിയാ മതി. അതിന് ഞാനെപ്പോഴാ ചതിക്കപ്പെട്ടെ? സോനെ, നിന്നെ നിന്റെ കാമുകം ചതിക്കുകയാണ്. അവനൊരു കവിയോ കഥാകൃത്തോ ഒരു മണ്ണം കട്ടിയല്ല, അവന്റെ കവിത ഒരു റഷ്യൻ കവിതയാണ്. ഇപ്പൊ ശ്രീദേവി എന്ന് പേരുള്ള ഒരു പിയാണ് ഇതെല്ലാം എഴുതി കൊടുക്കുന്നത്. ഞാനത് വിശ്വസിക്കില്ല. ഇത് മാത്രമല്ല, അവൻ 5 വയസ്സിന്റെ വിദ്യാഭ്യാസവും ഇല്ല, അവന്റെ അച്ഛനും അമ്മയും ഗൾഫിലൊന്നുമല്ല, വാടക വീട്ടിൽ താമസിക്കുന്ന കൾച്ചർ ഇല്ലാത്ത ഒരു മുഴു കുടിയനാണ് അവന്റെ അച്ഛൻ. അമ്മ വീടുകളിൽ പണിയെടുക്കുന്ന ഒരു വേലക്കാരിയും. കാളി ഒരിക്കലും എന്നോട് കളവ് പറയില്ല. ഹലോ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങളെ തമ്മിൽ തെറ്റിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? നോക്ക്, കല്യാണം എന്നത് ഒരു കുട്ടികളിയല്ല. നീ ആ കാളിയോട് നേരിട്ട് ചോദിക്കേ. ഒന്നും വേണ്ട, ഗൾഫിലാണെന്ന് പറയപ്പെടുന്ന അവന്റെ അച്ഛനെ നീ നേരിട്ടൊന്ന് കാണ്, എന്നിട്ട് തീരുമാനിക്കും. സ്വന്തം ജീവിതം നശിപ്പിക്കണ്ട. നമ്മുടെ ഒളിച്ചോടലിനെ കുറിച്ച് നിങ്ങളുടെ ഗൾഫിലുള്ള പാരന്റ്സിനെ അറിയിച്ചോ? അവരെന്ത് പറഞ്ഞു? ഇല്ല,
അറിയിച്ചിട്ടില്ല. കാരണം? അവർ ഗൾഫിലല്ല, നാട്ടിൽ തന്നെ ഉണ്ട്. സത്യത്തിൽ ഈ വിഷയം പറയാനായിട്ടാ ഞാൻ വന്നേ. അപ്പോൾ നിങ്ങൾ മാസ്റ്റർ ഡിഗ്രി ഹോൾഡർ എന്ന് പറഞ്ഞിട്ട്? ഇല്ല, ഞാൻ ഏഴാം ക്ലാസ്. ഈശ്വര, അപ്പോൾ നിങ്ങൾ കഥയും കവിതയും എഴുതിയിട്ടില്ലേ? ഇല്ല, എല്ലാം എന്റെ പേരിൽ മറ്റാരോ എഴുതിയതാ. ഇപ്പോൾ എന്റെ ഫീ ആണ് എല്ലാം എഴുതുന്നത്. ഓ ജീസസ്, ഇതെന്തൊരു ചതിയാണിത്. നോക്ക്, ഞാൻ നിന്നോട് ഒരുപാട് കളവ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് സത്യമാണ്. പ്ലീസ് സോൺ, ഐ ലവ് യു. നോ, ഇനി എനിക്ക് ഒന്നും കേൾക്കണ്ട. ഇതോടെ തീർന്നു എല്ലാ ബന്ധു. ഒരു മാൻകുട്ടിയെ പോലെ നിഷ്കളങ്കനായി അഭിനയിക്കുന്ന ആട്ടം തോലണിഞ്ഞ ചെന്നായാണ് നിങ്ങൾ. ചതിയൻ, വഞ്ചകനാണ് നിങ്ങൾ. ഐ ഹേറ്റ് യു. സോന, ഞാനൊന്ന്. കാളിക്കാവിലെ ഹരിദാസന്, എന്തൊക്കെയുണ്ട് വിശേഷം? കാളിദാസന് സുഖാണോ? സത്യം പറഞ്ഞാൽ കുറെ കാലമായിട്ട് ഞാൻ അവനെ അന്വേഷിച്ച് നടക്കാം. അവനെന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ഞാൻ മദ്യം കഴിക്കുന്നതുകൊണ്ട് അവനും അവന്റെ അമ്മയ്ക്കും എന്നെ ഇഷ്ടമല്ല. അവന് അവാർഡ് കിട്ടിയതിനു ശേഷം അവനെ ഞാൻ കണ്ടിട്ടേയില്ല. ഒരിക്കൽ കണ്ടപ്പോൾ ഏതോ നരിയോ പൊരിയോ കാണുന്നത് പോലെ അവൻ ഓടി രക്ഷപ്പെട്ടു. അതാണ് പറയുന്നത്, മദ്യം വാങ്ങിത്തരാനോ കുടിപ്പിക്കാനോ ഒക്കെ ആളുകൾ ഉണ്ടാവും. പക്ഷേ താൻ മദ്യത്തെ കഴിക്കുന്ന അവസ്ഥ വിട്ട് മദ്യം നമ്മെ കഴിക്കുന്ന അവസ്ഥ വന്നാൽ ആരും ഉണ്ടാവില്ല. ആ സത്യമാണോ? ഈ കാളിദാസൻ താമസിക്കുന്ന സ്ഥലം എവിടെയാണ്? ഇനി അവനെ കണ്ടാൽ അവൻ്റെ കാല് പിടിച്ച് എനിക്ക് മാപ്പ് പറയണം. മദ്യപാനം എന്ന സ്വഭാവം നിർത്തി എനിക്ക് എൻ്റെ കുടുംബം പോറ്റണം. ജനങ്ങൾ മുഴുവൻ ആരാധിക്കുന്ന കാളിദാസൻ എന്ന മകനെ എനിക്ക് വേണം. പെണ്ണിൻ്റെ പുഞ്ചിരി കണ്ടില്ലെട്ട് പൊട്ടിയേ, പെണ്ണിൻ്റെ നുണപ്പുഴി കണ്ടില്ലെട്ട് പൊട്ടിയേ. കണ്ടോ, ഒരു ചെറുപ്പക്കാരൻ വെള്ളം കെട്ടിയ ഒരു കാര്യമില്ല, നശിക്കേണ്ട ജന്മമാണ് നശിച്ചിരിക്കും. അയ്യയ്യോ, രാത്രി തിരുമുത്തിരി കത്തിച്ചേ, പെണ്ണിൻ്റെ പുഞ്ചിരി കണ്ട് ചോറിട്ടോ അപകടത്തിലും. അല്ല, ഇതെന്റെ മോൻ കാളിദാസനല്ലേ? ഇതാണോ നിങ്ങളുടെ മകൻ കാളിദാസൻ? കാളിയോ, അതാര്? എടാ, നീ ഇപ്പോൾ മദ്യപാനമൊക്കെ തുടങ്ങിയോ? മദ്യപാനം ശരീരത്തിന് ഹാനികരമാണെന്ന് നിനക്കറിയില്ലേ? ഇല്ല, അതെനിക്കൊരു പുതിയ അറിവാ മോനെ. ശരി, ഞാൻ പോട്ടെ. മോനെ, നിന്റെ വീട് എവിടെയാ? വീടോ? അത് പുതിയ അമ്പലത്തിന്റെ അടുത്താ. രാത്രി ആയതുകൊണ്ട് സ്ഥലം മനസ്സിലാക്കണ്ട. ഞാൻ കൊണ്ടാക്കി തരാം. പോയിട്ട് ആരെ കാണാനാ? എന്തിനു പോകാനാ? ഞാൻ വീട്ടിലേക്കില്ല. നീ വാ മോനെ. പെണ്ണിന്റെ പുഞ്ചിരി കണ്ടിലിട്ട് പൊട്ടിയേതായാലും മകൻ അച്ഛനെ പറയിപ്പിച്ചു. പെണ്ണിന്റെ നുണക്കുഴി കണ്ടിലിട്ട് പൊട്ടിയേ, പെണ്ണിന്റെ കൊഞ്ചല് കണ്ടിലിട്ട്. ആ കാണുന്ന എന്റെ വീട്. വരുന്ന? വേണ്ട, നാളെ വരാം. ശരി, ടാറ്റാ. ഒരു തുള്ളി സ്നേഹം. എന്താ ചെയ്യാ ചേച്ചി? എന്താ ഇത്? നേരം വൈകി, ഉറങ്ങുന്നില്ലേ? ഉറക്കൊന്നും വരുന്നില്ല. അല്ല, ഉച്ചത്തെ പോലെ രാത്രിയിലും ഭക്ഷണം കഴിക്കുന്നില്ലേ? എന്താ നിരാഹാര? എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. സത്യം പറഞ്ഞാ കാളിയെ നഷ്ടപ്പെട്ടതോടെ ജീവിക്കാനുള്ള ആഗ്രഹം തന്നെ പോയി. എങ്കിൽ പിന്നെ ഒളിച്ചോടുന്നത് ശരിയാണോന്ന് ചേച്ചിനോട് ചോദിച്ചപ്പം തുറന്നു പറയാറുന്നില്ലേ വേണ്ടാന്ന്? അത് ഞാനെങ്ങനെ പറയും? അവർ സ്നേഹിക്കുന്ന ഒളിച്ചോടുന്നു, അതല്ല അവരുടെ സ്വന്തം കാര്യല്ലേ? രണ്ടും ചേച്ചി തന്നെ പറഞ്ഞോ? എന്നാ പിന്നെ കാളിയെ സ്നേഹിക്കുന്ന വിവരം അയാളോട് തന്നെ ചേച്ചിക്ക് തുറന്നു പറയാറുന്നില്ലേ? അത് മോശല്ലേ? മാത്രമല്ല, സ്നേഹം എന്നത് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു കാര്യല്ലേ? ആരിൽ നിന്നും നിർബന്ധപൂർവം പിടിച്ചു വാങ്ങേണ്ട കാര്യമല്ലോ അത്. ശരി, കാളിയെ വിവാഹം കഴിക്കേണ്ട യോഗം ചേച്ചിക്കില്ലെന്ന് കൂട്ടിക്കോ. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവാ. വിശപ്പ് തോന്നുന്നെങ്കിൽ കഴിച്ചോ, ഉറക്കം വന്നാ ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പടിഞ്ഞാറൻ കാറ്റ്. ഹലോ. ഹലോ സർ, ഞാൻ ശ്രീദേവിയാണേ. ആ പറമോളെ. സർ, കാളിദാസൻ പോയിട്ടോ? അവപ്പ വരും. കാളിദാസൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു, ഇന്ന് അവളോടൊപ്പം ഒളിച്ചോടിപ്പോയി. എന്റെ ഈശ്വര, എന്റെ പണി പാളി.
ഈ മൂന്ന് മെഗാ സീരിയലും കൂടി ഞാൻ ഇനി എന്ത് ചെയ്യും? ആ ചവറാണ് ജീവിതം എന്ന മെഗാ സീരിയൽ റേറ്റിംഗിൽ നമ്പർ വണ്ണ. എല്ലാം നിർത്തേണ്ടി വരില്ലേ? പ്രശ്നമാക്കണ്ട സർ, നിലവിൽ നടക്കുന്നതൊക്കെ ഞാൻ എത്രയും പെട്ടെന്ന് തീർത്തു തരാം. മോളെ ശ്രീദേവി, കാളിദാസൻ പോയെങ്കിൽ പോട്ടെ, അവന്റെ പേരിൽ നീ അങ്ങട്ട് എഴുതിക്കോ, പണം ഞാൻ തരാം. ചതിക്കല്ലേ മോളെ. ഈ മാസത്തോടെ ഞാനും പ്രേമയും ഈ വീട് ഒഴിയും. അയ്യോ, ശരി ഗോപാൽജി, വെക്കട്ടെ. എന്റെ കൃഷ്ണ, ഞാൻ എന്ത് ചെയ്യും? എന്റെ ജീവിതം ചവറായല്ലോ. കാളി, എന്തു പറ്റി? ഇനി എന്തു പറ്റാൻ, എല്ലാം പോയി. കാളി, എന്താ സംഭവിച്ചത്? ഞാൻ സോനയോട് ഉള്ള സത്യം തുറന്നു പറഞ്ഞു, അവൾ എന്നെ ഉപേക്ഷിച്ചു. ഈശ്വര, എന്നിട്ട്? എല്ലാം പോയി. ഞാൻ അവളെ എത്ര സ്നേഹിച്ചു, അവക്ക് വേണ്ടി എന്തെല്ലാം പഠിച്ചു, എന്തെല്ലാം ചെയ്തു, എല്ലാം വേസ്റ്റായി. അവൾ എന്നെ പറ്റിച്ചു, എന്നെ ചതിയ വഞ്ചക എന്നൊക്കെ വിളിച്ചു. സാരമില്ല കാളി, പോട്ടെ, അവളെ മറന്നേക്ക്. അവളെ ഞാൻ എങ്ങനെ മറക്കും? ഞാൻ എന്തെല്ലാം സ്വപ്നം കണ്ടു, എല്ലാം നഷ്ടപ്പെട്ടു. സാരമില്ല, ഇപ്പൊ കിടക്ക്. കാളി, എന്താ ഇത്? ചേച്ചി, ഈ ചേച്ചി ഇതെവിടെ പോയി കിടക്കുക? ചേച്ചി, കാളിയേട്ടൻ എപ്പോഴാ ഇവിടെ വന്നേ? കാളിയേട്ടാ, കാളിയേട്ടാ. ആ പ്രേമേ, ഞാനെങ്ങനെ ഇവിടെ എത്തി? അല്ല, ചേട്ടൻ സോനയുടെ കൂടെ പോയതല്ലേ. എന്നിട്ട്? സോനയോട് നീ പറഞ്ഞ പോലെ ഞാൻ എല്ലാ സത്യവും പറഞ്ഞു, പക്ഷെ അവള് പിണങ്ങിപ്പോയി. ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സാരില്ല ഏട്ടാ, എല്ലാം ശരിയാവും. ഞാനൊരു ചായ ഇട്ടിട്ട് വരാം, ചേട്ടനൊന്ന് ഫ്രഷ് ആവും. ലൈഫേ വേസ്റ്റായി, ഇനി എന്ത് ചെയ്യും? ചേച്ചി, എന്താ ഇത്? ഇന്നലെ തുടങ്ങിയ കരച്ചിലല്ലേ ഇത്? ഏ, അതല്ല, കാളി ഇന്നലെ രാത്രി തിരിച്ചു വന്നു. അത് ഞാൻ അറിഞ്ഞു. അത് പിന്നെ ഇന്നലെ നീ ഉറങ്ങിയതിന് ശേഷം കുടിച്ച് ബോധമില്ലാതെ അയാൾ എന്നെ. രാത്രി എന്താ സംഭവിച്ചത്? എന്റെ എല്ലാം പോയിട്. ചേച്ചിക്കൊപ്പം ബഹളം വെക്കാമായിരുന്നില്ലേ? എനിക്ക് ആ സമയത്ത് ഒന്നും തോന്നിയില്ല. ഞാൻ എന്ത് ചെയ്യും? ഒരു കണക്കിന് എല്ലാം നന്നായി. സോന പോയല്ലോ, ഇനി കാളി ചേച്ചിയെ തന്നെ വിവാഹം കഴിക്കും. പക്ഷെ രാവിലെ എണീക്കുമ്പോ രാത്രി നടന്നതൊന്നും കാളിക്ക് ഓർമ്മയില്ല. എല്ലാം മദ്യലഹരിയിൽ ചെയ്തതാവും. ചേച്ചി ഇക്കാര്യം കാളിച്ചേട്ടനോട് പറഞ്ഞോ? ഇല്ല, പറയാൻ എനിക്കൊരു ചമ്മൽ. ആൾക്കാണെങ്കിൽ ഒന്നും ഓർമ്മയില്ല. അയ്യടാ, കാര്യം കഴിഞ്ഞപ്പോ എല്ലാം മറക്കുന്നത് എന്ത് പരിപാടിയാണ്? ചേച്ചി ഉടനെ കാര്യം പറ. കാളിയേട്ടാ, ചേച്ചിക്ക് എന്തോ ഒന്ന് പറയാനുണ്ടല്ലേ. എന്താ ശ്രീദേവി, എന്താ കാര്യം? അത് പിന്നെ ഞാൻ
ഓ, ഞാൻ ഇന്നലെ രാത്രി മദ്യം കഴിച്ചു വന്നതായിരിക്കും. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സത്യത്തിൽ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് കരുതിയതല്ല, എങ്ങോട്ടോ പോകണമെന്ന് കരുതി. പക്ഷെ ആരോ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി. ചേച്ചി മറ്റേ കാര്യം പറ. എന്ത് കാര്യം? ഏ ഒന്നുമില്ല, അത് ഞാൻ പിന്നെ പറയാം. എന്നാ ശരി. ചേച്ചി എന്ത് പണിയാ ചെയ്തത്? കാര്യം പറയാറുന്നില്ലേ? മാത്രമല്ല അതോടെ കാളിച്ചേരൻ ചേച്ചി വഹം കഴിച്ചേനെ. സാരല്ല. എന്താ നോക്ക്, കത്ത് എഴുതി വെച്ചിട്ട് കാളി പോയി. ഈശ്വരാ, പ്രിയപ്പെട്ട ശ്രീദേവിയും പ്രേമിയും അറിയുവാൻ, സോനയെ നഷ്ടപ്പെട്ടതോടെ ജീവിക്കാനുള്ള ആഗ്രഹമെല്ലാം എനിക്ക് പോയി. എന്നെ ചതിയനെന്നും വഞ്ചകനെന്നും അവൾ വിളിച്ചു. എല്ലാം സത്യവുമാണ്. ഞാൻ ഇവിടം വിട്ടു പോകുന്നു. എല്ലാം മറന്ന് ജീവിക്കണം. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. നിങ്ങൾ രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ആള് പോയിടി. അതെങ്ങനെ? എനിക്കറിയില്ല. ശേ, ഈ മൊബൈൽ വരെ ഇവിടെ വെച്ചിട്ടാ പോയത്. ഞാൻ അപ്പോഴേ കാര്യം പറയാൻ പറഞ്ഞതാ, നിങ്ങൾ പറഞ്ഞില്ല. ഇനി എന്തു ചെയ്യും? ഈ ലോകത്തിന്റെ എവിടെ പോയാലും നമ്മൾ കാളിയെ കണ്ടുപിടിക്കണം. അത് മാത്രമാകണം ഇനി നമ്മുടെ ലക്ഷ്യം. വണ്ടി കറപ്പടക്കില്ല. അല്ല ഭദ്ര, നീ ആ കമ്പനിയിലെ ജോലി രാജിച്ചു കേട്ടു. ആ ഞാനതങ്ങ് രാജിവെച്ചു. ഭയങ്കര ടൈറ്റ് വർക്കാണെന്നേ. ആ കുറച്ച് തിരക്കുണ്ട്, നമുക്ക് പിന്നെ കാണാം. ഓക്കെ. അങ്ങനെ കാളിക്ക് സോനിയെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ഒരു 200,000 രൂപ തന്നിരുന്നെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തേനെ. എന്നിട്ട് നീ എന്ത് നേടി? ഞാനിനി പുതിയൊരു അരയെ അന്വേഷിക്കും. കളി തട്ടിപ്പറിച്ചതെല്ലാം പൊട്ടിത്തെറിച്ചു പോകുന്നതാണ്. ഇങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. എന്നോട് കളിച്ചാൽ തട്ടിപ്പറിച്ചെല്ലാം പൊട്ടിത്തെറിച്ചു പോകുന്ന തിയറി കാളിദാസിന് മാത്രമല്ല 12 ബാധകാണ്. അയ്യോ ഭദ്രനല്ലത്. അയ്യോ ഭദ്ര 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 പിടിയോനെ. ശ്രീദേവിയും പ്രേമയും എത്ര കാലയില്ലേ കണ്ടിട്ട്. അന്ന് നാട് വിട്ടു പോയിട്ട് കാളി എങ്ങനെ ഇങ്ങനെ മാറി? എങ്ങനെ വീണ്ടും അവാർഡ് കിട്ടിയത്? സത്യം പറഞ്ഞ സോനയെ നഷ്ടപ്പെട്ടതോടെ ഞാൻ ആത്മാവ് നഷ്ടപ്പെട്ട ശരീരം പോലെയായി. ഞാൻ നേരെ പോയത് കാശിയിലേക്കാണ്. യാതൊരു ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടന്നു. ഒടുവിൽ മലയാളിയായ ഒരു സന്യാസിയെ കണ്ടുമുട്ടി. എന്നിട്ട് എന്റെ കഥയെല്ലാം കേട്ട് സ്വാമിക്ക് എന്നോട് സിമ്പതി തോന്നി. അവിടെ ഒരു ഷോപ്പിൽ ഒരു ചെറിയ ജോലി ശരിയാക്കി തന്നു. താമസം അവരുടെ ആശ്രമത്തിൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ആഗ്രഹങ്ങളും ആശകളും ഇല്ലാത്ത എനിക്ക് പിന്നീട് പുസ്തകങ്ങളായി കൂട്ടുകാർ. അങ്ങനെ ഒരുപാട് കഥകളും കവിതകളും വായിച്ച് ഞാൻ സ്വന്തമായി എഴുതാൻ തുടങ്ങി. കുറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ 10 വർഷത്തിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് ഒരു അവാർഡും കിട്ടി. കാളിച്ചേട്ടൻ വിവാഹം കഴിച്ചോ? ഇല്ല. അതെന്താ? മനസ്സിന് പിടിച്ച പെൺകുട്ടിയുടെ ഒന്നും കിട്ടിയില്ല. അതിനെന്താ? നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ഇനിയും വിവാഹം കഴിക്കാലോ? കാളി പോയതിൽ പിന്നെ ഞാനും പ്രേമയും ഒന്നിച്ചൊരു വാടക വീട്ടിലാ താമസം. ചെറിയ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു. അല്ല, കാളിച്ചേട്ടൻ ഇപ്പൊ വല്ല PA ഉണ്ടോ? ഇല്ല.
എനിക്ക് ശ്രീദേവിയെ പിയാക്കണമെന്നുണ്ട്. എന്താ വരുന്നോ? പിന്നെ ചേച്ചി എപ്പോഴേ റെഡിയാ, പക്ഷേ കൂടെ ഞാനും വരും. അതെന്ത് ചോദിക്കാനാണ്? അതെ, നാളെ ഞാൻ 11 മണിക്ക് തിരിച്ച് അഹമ്മദാബാദിലേക്ക് പോവുകയാണ്. 10 മണിയാകുമ്പോഴേക്ക് നിങ്ങൾ രണ്ടുപേരും സുന്ദരി കുട്ടികളായി വരണം. ഇനി സെക്കൻഡ് ഇന്നിംഗ്സ് അഹമ്മദാബാദിൽ. എന്നെ പിയാക്കാന്ന് പറഞ്ഞത് എന്നെ കല്യാണം കഴിക്കാൻ നടത്തത്തില്ലല്ലേ? പിന്നെ ഹലോ 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 ശ്രീദേവി. ഞാൻ ശ്രീദേവിയാണ്. മുമ്പ് കാളിദാസിന്റെ പി എ ആയി ജോലി ചെയ്തിരുന്ന. അതെ, നിങ്ങളാരാ? നോക്കൂ, ഞാൻ സോന. മുമ്പ് കാളിയെ സ്നേഹിച്ചിരുന്നു. എന്റെ കൂടെയാണ് കാളിദാസൻ ഒളിച്ചോടാൻ വന്നത്. അന്ന് എന്താ ശരിക്കും സംഭവിച്ചത്? കാളിദാസൻ യഥാർത്ഥത്തിൽ കവി ഒന്ന് മരന്ന സത്യം അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ അയാളെ ഉപേക്ഷിച്ചത്. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നി. ഞാൻ കാളിദാസൻ എന്ന കവിയെയല്ല, കാളിദാസൻ എന്ന വ്യക്തിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലായി. ഒടുവിൽ അദ്ദേഹത്തെ നോക്കി വന്നപ്പോഴേക്കും അയാൾ അങ്ങോട്ട് ഒളിച്ചോടിപ്പോയി. ഇന്ന് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയെന്നും 10 ശേഷം കേരളത്തിൽ തിരിച്ചെത്തിയെന്നും കേട്ടു. പ്ലീസ് ശ്രീദേവി, ഒന്ന് പറഞ്ഞതാ ആളെവിടെയുണ്ടെന്ന്. ആളിപ്പോ വടകരയിലുണ്ട്, ഗസ്റ്റ് ഹൗസിനടുത്താ താമസം. നാളെ 10 മണിക്കുള്ളിൽ ചെല്ലണേ. താങ്ക് യു. ബൈ. ചേച്ചി, ഇനി നാളെ രാവിലെ നമ്മൾ പോയിട്ട് എന്താ കാര്യം? എല്ലാം തൊലച്ചില്ലേ? ഹലോ 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 കാളിച്ചേട്ടാ. ഹലോ, ആരാ? ഞാനാ, സോനയാ. സോന കാളിച്ചേട്ടാ, എനിക്ക് നിങ്ങളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. നിങ്ങൾ എവിടെയുള്ളത്? നീ ഇപ്പൊ എവിടെയുള്ളേ? ഞാൻ വടകര റെസ്റ്റ് ഹൗസിന്റെ അടുത്തുണ്ട്. ആ, ഞാൻ അതിന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. താങ്ക് യു. സോന ചേട്ടാ, അന്നത്തെ സംഭവങ്ങൾക്കെല്ലാം 100 സോറി പറയുന്നു. എന്നോട് ക്ഷമിക്കണം, എന്നോട് മാപ്പാക്കണം. ഞാനതെല്ലാം മറന്നു. ആട്ടെ, നിന്റെ വിശേഷം എന്തൊക്കെയാ? എന്ത് വിശേഷം? കാളി പോയത് പിന്നെ ഞാൻ അച്ഛനുമായുള്ള എല്ലാ ബന്ധം ഒഴിവാക്കി ചെറിയ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു. ഹോസ്റ്റലിലാണ് താമസം. കാളി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഇത്രയും കാലം ജീവിച്ചത്. പ്ലീസ്, ഇനിയുള്ള കാലം നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? പറ്റില്ല. അതെന്താ? സോന എന്നെ കാത്തിരിക്കുന്നു ഞാൻ അറിയുന്നില്ലല്ലോ. കഴിഞ്ഞ 2 വർഷം മുമ്പ് എന്റെ വിവാഹം കഴിഞ്ഞു. ഐ ആം സോറി സോന, ലൈഫ് വേസ്റ്റ് ആക്കരുത്. വിവാഹം കഴിക്കണേ. ശരി. അവൾ അന്ന് പിരിഞ്ഞാൽ പിന്നെ ഇന്ന് വരെ ഞാൻ തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ ജീവിക്കുകയായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ വിവാഹിതനായെന്ന് കേട്ടപ്പോ വിഷമത്തോടെ തിരിച്ചുപോയി. വിവാഹം കഴിഞ്ഞോ? ഞാൻ ചുമ്മാ കളവ് പറഞ്ഞ. അതെന്താ? എനിക്ക് ഒരു തവണ തന്നെ ശ്രീദേവിയുടെ സ്നേഹം തിരിച്ചറിയാൻ പറ്റിയില്ല. സത്യത്തിൽ നാട് വിട്ടു പോയതിനു ശേഷമാണ് എനിക്ക് ശ്രീദേവിയുടെ നഷ്ടം ഫീൽ ചെയ്തത്. വീണ്ടും തിരിച്ചു വന്ന് ശ്രീദേവിയോടൊപ്പം ജീവിക്കണമെന്ന് കരുതിയതാണ്. പക്ഷേ ശ്രീദേവിക്ക് തിരിച്ച് എന്നോട് സ്നേഹമുണ്ടോയെന്ന് എനിക്ക് അറിയാതെ പോയി. എന്നാൽ കഴിഞ്ഞ ദിവസം നീ എന്നെ കാണാൻ വന്നപ്പോഴാണ് ഞാൻ നിന്റെ സ്നേഹം മനസ്സിലാക്കിയത്. ഒരിക്കലും എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടതാണ്. ഇനിയും എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ വയ്യ. നിന്നെ എനിക്ക് വേണം. ശ്രീദേവി, ഐ ലവ് യു. റിയലി ഐ ലവ് യു. ിൽ
than me.